ആ ഇന്ന് ഈ മീറ്റിങ്ങില് എന്നെ ദൈവം കൊണ്ടുവന്നതിന് ഞാൻ ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു വീണ്ടും നിങ്ങളെയൊക്കെ ഒക്കെ ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്ഥാത്രം ചെയ്യുന്നു എന്നെ ശുശ്രൂഷ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടുമുള്ള പ്രത്യേക സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു ഇന്നത്തെ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം ഇന്നത്തെ മീറ്റിങ്ങിനോട് പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന് രാവിലെ ദൈവാത്മാവ് എനിക്ക് ശക്തമായ ഒരു ദൂത് നൽകി തന്നിട്ടുണ്ട് അത് ഉറപ്പായി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് കർത്താവിന് എന്താണോ നമ്മളോട് പറയുവാനുള്ളത് അത് കേട്ട് അത് ഏറ്റെടുത്ത് അനുസരിച്ച് വിശ്വാസത്തിൽ മുന്നേറുവാൻ ദൈവം നമ്മളെ എല്ലാവരും ഇടയാക്കട്ടെ ഇന്ന് ഈ മീറ്റിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവിന് ഉറപ്പായ ഒരു വാക്തത്വവും ഒരു ദൂതും നൽകി തരുവാനുണ്ട് ആകയാൽ വളരെ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷിക്കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് എനിക്ക് നൽകി തന്ന ഒരു വചനം ഞാൻ ആരംഭമായി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു അതിനാധാരമായി രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം ഏഴാമത്തെ ആയം അതിന്റെ ഒന്നാമത്തെ വാക്യം ആരെങ്കിലും എനിക്കൊന്ന് വായിച്ചു തരണം രണ്ട് രാജാക്കന്മാർ ഏഴാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യം അപ്പോൾ എലീഷ യെഹോവയുടെ അരുളപ്പാട് കേൾപ്പി നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതുക്കൽ ഷേഖലിന് ഒരു സേയ ഗോതമ്പുമാവും ഷേഖലിന് രണ്ട് സേയ യവവും വിൽക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്കൊക്കെ സുപരിചിതമായ ഒരു വചനമാണെന്ന് എനിക്കറിയാം എന്നാൽ ഈ വചനം ഇന്ന് പരിശുദ്ധാത്മാവ് രാവിലെ എനിക്ക് നൽകി തന്നപ്പോൾ ചിലരെ ഒന്ന് ഉറപ്പിക്കേണ്ടതിന് കർത്താവിന്റെ വാക്തത്വങ്ങളിൽ ഒന്നും കൂടെ ഒന്ന് ഉറച്ച് ദൈവമാരെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി കർത്താവിനെ തെളിയിക്കേണ്ടതിന് ഈ വചനം നിങ്ങളോടുള്ള ദൂതായി നിങ്ങൾ ഏറ്റെടുക്കണം ഇവിടെ എനിക്കറിയാം നിങ്ങൾക്ക് ഇവിടെ കർത്താവിന്റെ ദാസന്മാരൊക്കെ എന്നെ കേൾക്കുന്നത് കൊണ്ട് ഈ വചനം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ചരിത്രം മനസ്സിലായി കാണും എന്നാൽ ഈ വചനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കും നിങ്ങൾ ഇന്ന് ആയിരിക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നിങ്ങൾ ഭാരത്തോടും വേദനയോടും കൂടെ ആയിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് എലീഷ പ്രവാചകൻ പറഞ്ഞ അതേ വാക്യം നിങ്ങളോട് പറയുക നാളെ ഈ നേരത്ത് നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യം എന്ന് പറയുന്ന ചില സാഹചര്യങ്ങളെ അത് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലാവാം നിങ്ങളുടെ രോഗപരമായ വിഷയങ്ങളിൽ നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിലാവാം നിങ്ങൾ എന്ത് പ്രതികൂലത്തിന്റെ നടുവിൽ ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു അതിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കാണും അത് വെറുതെ പറയരുത് ഞാൻ ഈ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്ന ഒരു കാര്യം ആരംഭത്തിൽ തന്നെ പറയാം നമ്മൾ എല്ലാവരും പറയുന്ന വാക്ക് വാക്കാണ് ആമേൻ യൂഷ്വലി നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ പറയുന്ന ഒരു കാര്യം ആമേൻ എന്നാൽ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഈ ആമേൻ എന്നുള്ള വാക്കിന് ഭയങ്കര ശക്തി ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവദാസന്മാരൊക്കെ ദൂതുകൾ പറയുമ്പോൾ ദൈവ വചനത്തിൽ നിന്ന് ആലോചനകൾ പറയുമ്പോൾ ആ മേൻ എന്ന് പറഞ്ഞ കൈ ഉയർത്തി അത് ഏറ്റെടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അതിന്റെ അനുഗ്രഹങ്ങൾ ഞാൻ പ്രാപിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ ചസ്റ്റുമണി പറഞ്ഞപ്പോഴൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് വിശ്വാസത്താൽ ഹലിയ ചിലതൊക്കെ നേടിയെടുക്കുവാൻ നമ്മൾക്ക് കഴിയണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മമ്മിയാണ് അതിന് ഏറ്റവും വലിയ റോൾ മോഡൽ ഞങ്ങൾ വചനം കേൾക്കുമ്പോഴും പ്രാർത്ഥിക്കാനിരിക്കും മമ്മി എപ്പോഴും പറയും ഓനെ കേൾക്കുന്ന വചനം വെറുതെ കേട്ടുവിടരുത് അത് ആ മേൻ പറഞ്ഞ ഏറ്റെടുത്തോണം ആ ഒരു പറഞ്ഞെന്ന് ചിന്തിക്കരുത് പറയുന്നത് ദൈവ വചനമാണ് കാരണം ഈ ദൈവ വചനത്തിന് ശക്തിയുണ്ട് അത് ഇരുവായാലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ് അത് നമ്മുടെ പ്രാണനെയും സന്ധി മഞ്ജുക്കളെയും തുളച്ചു ചെല്ലുന്നതാണ് അതുകൊണ്ട് ആ വചനം അതിന്റെ ക്രിയ ചെയ്യുന്നതാ കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വചനം വെറുതെ അത് പോയിട്ടില്ല കർത്താവ് എന്ത് വാ തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സൃഷ്ടിപ്പ് നടന്നിട്ടുണ്ട് ചില സൃഷ്ടികൾ നടക്കുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ ദൈവം തീർക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ വചനം ഇങ്ങനെ പറയുന്നു ഈ നേരത്ത് ശമരിയുടെ പടിവാദുക്കൽ ഷേഖലിന് ഒരു സേയ ഗോതമ്പുമാവും ഷേഖലിന് രണ്ട് സേയ യവവും വിൽക്കും ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഈ വചനം വായിച്ചപ്പോ നിങ്ങളൊക്കെ ചിന്തിച്ചു കാണും എന്നെ ആരംഭ ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ ചിന്തിച്ചു കാണും എന്തുവാ നാളെ ഈ നേരത്ത് ഒരു സേയ രണ്ട് സേയ ഗോതമ്പും ഒരു സേയ യവോ ഒക്കെ വിൽക്കുന്നു നമ്മൾക്ക് ഇത് എന്തോ ഇങ്ങനെ അങ്ങനെ ഒരു വചനം പോലെ കേട്ടുവിടും എന്നാൽ പരിശുദ്ധാത്മാ ഇവിടെ ഒരു കാര്യം ഇതിന്റെ കോണ്ടസ്റ്റും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇതൊരിക്കലും നടക്കാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്രവചനമാണ് ഒരു രീതിയിലും ഇത് നടക്കാൻ വഴിയില്ല കാരണം ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആറാം അധ്യായം അതിന്റെ ഇരുപത്തി നാല് മുതലുള്ള വചനം മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ഇതൊരു രീതിയിലും ഈ പറയുന്ന പ്രവചനം നടക്കാൻ ചാൻസ് ഇല്ല ഇപ്പോൾ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം വെച്ച് ഇന്ന് ഞാൻ ഈ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ പറയും സിസ്റ്ററെ സിസ്റ്റർ ഈ വചനം ഒക്കെ പറയുന്ന എനിക്ക് സന്തോഷം എനിക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്നാൽ സിസ്റ്റർ ഈ പറയുന്ന വചനം എൻ്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നില്ല കാരണം എൻ്റെ സാഹചര്യം വളരെ മോശമാണ് എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല ആ ഞാൻ അത്രയും വലിയ വിശ്വാസ വീരയോ അല്ലെ വിശ്വാസ വീരനോ ഒന്നും അല്ല എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല വേറെ ആരെങ്കിലും ഒക്കെ അത് ഏറ്റെടുത്താൽ നടക്കും അങ്ങനെയല്ല പറയുന്നത് ഇത് ഈ ഇന്ന് ഈ കോമ്പസ് മിനിസ്ട്രിയുടെ മീറ്റിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഡിവൈസസ് ഓപ്പൺ ചെയ്തിരിക്കുന്ന എത്ര പേരുണ്ടോ അത്രയും പേർക്കുമുള്ള ദൂതായി അത് ഏറ്റെടുക്കുന്നവർക്ക് അത് വിടുതല ഇവിടെ ഈ പറയുന്ന വചനം ഇങ്ങനെയാണ് പറയുന്നത് ആരാം രാജാവായ് അവന്റെ സൈന്യത്തെയും കൂട്ടിച്ചെന്ന് ഷമ്മരിയ വളഞ്ഞു ഷമരിയെന്ന് പറയുന്ന സ്ഥലത്തെ ആറാം രാജാവായ ബെൻഹത വന്ന് വളയുമ്പോൾ ഷമ്മരിയയിൽ ബഹു നമുക്കറിയാം ഒരു പണ്ടത്തെ ഒക്കെ കാലത്ത് രാജാക്കന്മാർ വന്ന് രാജ്യങ്ങളും ദേശങ്ങളും ഒക്കെ വളയും അതിങ്ങനെ പിടിച്ചെടുക്കുന്ന ഒരു കാലഘട്ടത്തെ നിങ്ങൾക്കറിയും നമ്മളൊക്കെ കഥകളി കേട്ടിട്ടുണ്ട് ഇതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ആരാം രാജാവായ ബെൻ ഹദത്ത് വന്ന് ശമരിയ എന്ന് പറയുന്ന പട്ടണത്തെ വളഞ്ഞേക്കുക ഇവിടെ പട്ടണം വളഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു അകത്തോട്ടോ പുറത്തോട്ടോ ആർക്കും പോകാനോ വരാനോ കഴിയുന്നില്ല അകത്തു ബഹു ക്ഷാമം ഉണ്ടായേക്കുക നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പറയും എൻ്റെ ജീവിതവും ഇതുപോലെയാണ് എനിക്ക് മുമ്പോട്ടും പോകാൻ പറ്റുന്നില്ല പുറകോട്ടും പോകാൻ പറ്റുന്നില്ല എൻ്റെ തലമുറയുടെ വിഷയത്തിൽ വളരെ ഒരു ബ്ലോക്ക് വന്നേക്കുക എൻ്റെ ആരോഗ്യപരമായ വിഷയത്തിൽ ഒരു വലിയ തടസ്സം വന്നേക്കുക എൻ്റെ ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ഞാൻ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ സിസ്റ്ററെ ഒന്നിനും അകത്തകത്തൊരു ഒരു വിടുതൽ കാണാൻ പറ്റുന്നില്ല അകത്തും മൊത്തം ക്ഷാമമാണ് എന്നാൽ പുറമെ നോക്കിയാൽ നല്ലൊരു പട്ടണമാശ വരിക നല്ല പട്ടണം നിങ്ങളുടെ ജീവിതത്തിലും പുറമേ നിങ്ങളുടെ കുടുംബക്കാർ നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തികൾ നോക്കുമ്പോൾ നല്ല ഭവനമുണ്ട് നല്ല കാറുണ്ട് നല്ല ചുരിദാറൊക്കെ ഇട്ടാ നടക്കുന്നത് ആൾക്കാർ പറയും ഓ അവർക്ക് എന്താ കുഴപ്പം കുറവൊന്നും ഇല്ല എന്നാൽ വീടിന്റെ അകത്ത് ക്ഷാമമാ അകത്ത് ക്ഷാമമാ ചില വളഞ്ഞിരിക്കുകയാ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാതെ ചലിക്കാൻ പറ്റാതെ ആകെ ഒരു പിരിമുറക്കത്തിനകത്തായിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാ പറയുക അകത്തെ ക്ഷാമത്തെ അറിയുന്നവനാ കർത്താവ് ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് ചിരിച്ചു കാണിക്കാം ചിലരുടെ മുമ്പിൽ നിങ്ങൾ വളരെ സന്തോഷമായിട്ട് കാണിക്കും ചർച്ചയിൽ പോകുന്നുണ്ട് കുടുംബങ്ങളിലെ കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അകത്ത് ക്ഷാമമാ അകത്ത് എങ്ങനത്തെ ക്ഷാമമാന്ന് ഈ ക്ഷാമത്തെ വിവരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഷമരിയ പട്ടണം കടന്നു പോകുന്നത് ഒരു വലിയ ദുരന്തത്തിൽ കൂടിയാ വെറും ഒരു ക്ഷാമം എന്ന് ചിന്തിക്കരുതേ ഭക്ഷണമില്ലാത്ത ഒരു ക്ഷാമം നമ്മൾ ഉടനെ ചിന്തിക്കും ക്ഷാമം എന്നാൽ ഇവിടെ നടക്കുന്നത് ആ പോരാട്ടം അല്ലെങ്കിൽ ആ ഒരു അടിമത്വത്തിനകത്തായിരിക്കുന്ന ഈ ഷമരിയയിൽ നടക്കുന്നത് നമുക്കൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാ ഈ ക്ഷാമത്തെ തുടർന്നുണ്ടായിരിക്കുന്നത് അവിടെ ഇങ്ങനെ പറയുന്നു അവിടെ നടക്കുന്നത് ഇങ്ങനെയാ ഒരു കഴുതത്തലയ്ക്ക് എൺപത് വെള്ളിക്കാ കാശും കപ്പ് പ്രാ കാഷ്ടത്തിന് അഞ്ചു വെള്ളിക്കാശും വില കയറി നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റുമോ കഴുതത്തല കഴിക്കുന്നത് പ്രാവിന്റെ കാഷ്ടം കഴിക്കുക ചിന്തിക്കാൻ പറ്റുമോ എന്തുകൊണ്ടാ ക്ഷാമമാ ക്ഷാമം അകത്ത് കടക്കുമ്പോൾ സംഭവിക്കുന്നത് ശത്രു ഈ ശമരിയ പട്ടണത്തെ വളയുമ്പോൾ അകത്തു ക്ഷാമം വരുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് മൂല്യമില്ലെന്ന് പറഞ്ഞ പലതിന്റെ മൂല്യത്തെ ശത്രു ഉയർത്തിപ്പിടിച്ചു കാണിക്കും നമ്മുടെ മുമ്പിൽ നമ്മൾ പലതും അയ്യേ വേണ്ട ഇതൊക്കെ ഞങ്ങള് വിട്ടതാ എന്ന് പറയുന്ന ചിലതിനെ ശത്രു മുമ്പി കൊണ്ടുവന്നിട്ട് പറയും ഇപ്പൊ നീ ഇതിലേക്ക് തിരിയുന്നു കാരണം നമുക്കറിയാം കഴുതത്തല അല്ലെങ്കിൽ പ്രാകാഷ്ടം എന്നൊക്കെ പറയുന്ന നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യങ്ങൾ എന്നാൽ നമുക്ക് വെറുപ്പ് തോന്നുന്ന ചിലതിന്റെ മൂല്യത്തെ ഉയർത്തി കാണിച്ച് നമ്മുടെ മുമ്പിൽ കാണിക്കുക ഇപ്പോഴെങ്കിലും നിനക്ക് ഇതിലേക്കൊന്നും മടങ്ങി വരാൻ പറ്റുമോ നമ്മൾ വിട്ടത് നമ്മൾ ചിലപ്പോ ഒറ്റയ്ക്ക് വിശ്വാസത്തിലൊക്കെ വന്ന് ഇറങ്ങിയവർക്ക് ഇത് മനസ്സിലാവും കർത്താവിന് വേണ്ടി വില കൊടുത്ത് കഴിയുമ്പോൾ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഒക്കെ കടന്നു വരുമ്പോൾ ചില വ്യക്തികളോട് പരിശുദ്ധ ഈ നമ്മൾ പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് പോണോന്നൊക്കെ പറഞ്ഞാലും ചില സമയത്ത് നമ്മൾ ഏലിയാവിനെ പോലെ ഒക്കെ ക്ഷീണിക്കുന്നവരാണ് ഇല്ലേ ചില കഷ്ടതയുടെയും ചില കുത്തുവാക്കിന്റെ ഒക്കെ മുമ്പിൽ നമ്മൾ തളർന്നു പോകും ഇങ്ങനെ തളർന്നു പോകുന്ന സാഹചര്യത്തിൽ എന്തോ അറിയോ നമ്മൾ വിട്ടേച്ചു പോകുന്ന പാരമ്പര്യങ്ങളും നമ്മൾ വിട്ടേച്ചു പോകുന്ന കുടുംബങ്ങളും ചിലതൊക്കെ പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യുന്നറിയോ നീ ഇങ്ങനെ ടെംപ്ടേഷനിൽ കൊണ്ടുവരും എന്തുവാ നീ അന്ന് അത് വിട്ടില്ലായിരുന്നെ കുഴപ്പവും നീ എന്തിനാ ഈ പാരമ്പര്യം വിട്ടിട്ട് പോകുന്നെ ദൈവമക്കളെ ഞങ്ങളിത് കേട്ടിട്ടുള്ളവരാകട്ടോ അതുകൊണ്ടാണ് പറയുന്നത് എന്തിനാ ഇതൊക്കെ വിട്ടിട്ട് പോകുന്നത് അവിടെ നിന്നാ പോരായിരുന്നോ ഏഹ് അവിടെ നിന്നിരുന്നെങ്കിൽ ഈ വല്ല കുഴപ്പവും വരുവായിരുന്നോ അതായത് നമ്മൾ വിട്ടേച്ച് പോകുന്നതിന്റെ മൂല്യത്തെ ഇപ്പോൾ നമ്മളായിരിക്കുന്ന കഷ്ടതയിൽ ഇവർ മുതലെടുക്കും ഇപ്പോൾ മുതലെടുപ്പിന്റെ സമയങ്ങളാ അപ്പൊ സംഭവിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിത് തിരിച്ചറിയേണ്ട ഒരു സമയം വേണം നമുക്കതിന് പരിശുദ്ധാത്മാവിന്റെ കൃപ കൃപയാവശ്യം അതിവുമക്കളെ ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു കാര്യം നമ്മൾ കേട്ടപ്പോഴൊക്കെ കഴുതത്തലയും പ്രാകാശവും നമുക്ക് പറഞ്ഞു വിടാം എന്നാൽ ഇനി നടക്കുന്ന സംഭവം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ക്ഷാമം കഠിനമായിരിക്കാം ക്ഷാമം കഠിനമായെന്ന് പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല വളരെയധികം ക്ഷാമം വളരെ ക്രൂശലായി നിൽക്കുമ്പോൾ പിന്നീട് അവിടെ നടക്കുന്ന സംഭവം ഞാനൊന്ന് വായിക്കാം ഒരിക്കൽ ഇസ്രായേൽ രാജാവ് മതിലിന്മേൽ നടക്കുമ്പോൾ ഒരു സ്ത്രീ അവനോട് യജമാനായ രാജാവെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു അതിന് യഹോവ നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ എവിടെ നിന്ന് നിനക്ക് എവിടെ എവിടെ നിന്ന് തന്ന് നിന്നെ രക്ഷിക്കേണ്ടു കളപ്പുരയിൽ നിന്നോ മുന്തിരിച്ചക്കിൽ നിന്നോ എന്ന് ചോദിച്ചു രാജാവ് പിന്നെ അവളോട് നിന്റെ സങ്കടം എന്ത് എന്ന് ചോദിച്ചതിന് അവൾ ഈ സ്ത്രീ എന്നോട് നിന്റെ മകനെ കൊണ്ടുവാ ഇന്ന് നമുക്ക് അവനെ തിന്നാം നാളെ എൻറെ മകനെ തിന്നാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എൻറെ മകനെ പുഴുങ്ങി തിന്നു പിറ്റേനാൾ ഞാൻ അവളോട് നിന്റെ മകനെ കൊണ്ടുപോവാ നമുക്ക് അവനെയും തിന്നാം എന്ന് പറഞ്ഞാറേ അവൾ തന്റെ മകനെ ഒളിപ്പിച്ചു എന്ന് പറഞ്ഞു എത്ര പേർക്കും മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സാഹചര്യം ക്ഷാമം കഠിനമായി വളരെ മോശമായ ഒരു അവസ്ഥയിലേക്ക് വന്നേക്കുകയാണ് ദൈവമക്കളെ ഇന്നത്തെ ഈ കാലഘട്ടവും നമുക്ക് ഇതുമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് സിമിലാരിറ്റി ഫീൽ ചെയ്യും അടുത്തത് പിടിച്ചേക്കുന്നത് ഈ ക്ഷാമം തലമുറയാണ് പുറത്ത് ശത്രു വളഞ്ഞാൽ അകത്തു ക്ഷാമം വരും നമുക്ക് പല നിലയിൽ അത് ഫീൽ ചെയ്യാം ഒന്ന് സാമ്പത്തികം രണ്ട് നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളെ എല്ലാം ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങി പിന്നെ കയറി ശത്രു പിടിച്ചിരിക്കുന്ന ആരെയെന്നറിയോ തലമുറയെ ഒന്ന് ഓർത്തു നോക്കി ഒരു പെറ്റ തള്ള വിശപ്പിന്റെ ആധിക്യം കൊണ്ട് സ്വന്തം തലമുറയെ പുഴുങ്ങി തിന്നാൻ ചിന്തിച്ച് അത് ചെയ്തു പ്ലാൻ ചെയ്യുവല്ല ചെയ്തു ഇവിടെ ഈ അമ്മക്ക് തന്റെ മകനെ നഷ്ടപ്പെട്ടു പക്ഷെ മറ്റേ അമ്മ തിന്നാന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്ത് ചെയ്തു തന്റെ ടേൺ വന്നപ്പോ പറയാ എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടു തരത്തില്ല അപ്പോളാണ് ഇത് പ്രശ്നം ഗുരുതരമായി ഈ രാജാവിന്റെ അടുക്കൽ വരുന്നത് ഞാൻ ഈ വചനം വായിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ സിസ്റ്റർ ഈ വചനം ഇവിടെ പറയുന്നത് ഞാൻ ദൈവമക്കളുടെ അകക്കണ്ണിനെ തുറക്കാൻ വേണ്ടി ഒരു ആലോചന പറയാം ഇത് നിങ്ങൾ ഏറ്റെടുക്കണം അകത്തും പുറത്തും ക്ഷാമത്തിന്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓർത്തു അതിനെ നിസാരമായി എണ്ണിക്കളയരുത് ശത്രു പുറം വളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അത് ഓരോന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ആദ്യത്തെ ചലനം അല്ലെങ്കിൽ അതിന്റെ ആദ്യത്തെ ഒരു സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റും നമുക്ക് ഭയങ്കര ഒരു പിരിമുറുക്കം ഫീൽ ചെയ്യാൻ തുടങ്ങും ആത്മികമായി അകത്ത് പ്രാർത്ഥനയുണ്ട് നമുക്ക് തോന്നുന്നു നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് വചനം വായിക്കുന്നുണ്ട് മീറ്റിംഗുകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാലും അകത്ത് പിന്നെയും ശൂന്യതയാണ് പിന്നെയും നമുക്ക് എന്തൊക്കെയോ ഒരു എന്ത് പറഞ്ഞു സമാധാനക്കേട് പിന്നെ നോക്കുമ്പോൾ തലമുറയെ നോക്കുമ്പോൾ സന്തോഷമില്ല സാമ്പത്തിക നിലയിൽ നോക്കുമ്പോൾ സന്തോഷമില്ല എല്ലായിടത്തും അങ്ങ് ഒരു പിരിമുറുക്കിയിരിക്കുന്നൊരവസ്ഥ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് സിസ്റ്ററെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സിസ്റ്ററെ ഞാൻ വചനം വായിക്കുന്നുണ്ട് പക്ഷെ സമാധാനമില്ല എനിക്ക് എന്റെ മക്കളെ നോക്കിയ സമാധാനമില്ല ഭർത്താവിനെ നോക്കിയ സമാധാനമില്ല അല്ലെങ്കിൽ സഭയെ നോക്കിയ ഒരു സമാധാനമില്ല എവിടെയും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമാണ് അതിന്റെ കാരണം ഇതാ ചില ശത്രു നിന്റെ കുടുംബത്തെയും നിന്റെ സഭയും വളഞ്ഞിരിക്കുകയാ നമ്മൾ നോക്കേണ്ടത് ഈ ശത്രുവിനെയാണ് ലൂയ്യ നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങളെ ഫോക്കസ് ചെയ്യാതെ പുറത്തു വളഞ്ഞിരിക്കുന്ന ബെൻ ഹദത് അല്ലെ ലൂയ്യ ഏത് രാജാവാണോ ഏത് കൊടിയ റൂളേഴ്സ് ആണോ നമ്മുടെ കുടുംബത്തിനെതിരെ എഴുന്നേറ്റിരിക്കുന്ന മനസ്സിലാക്കി അതിനെതിരെ പോരാടാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഈ ശൂന്യതയ്ക്കകത്ത് അകത്ത് കടന്നു പോകേണ്ടി വരും ഇവിടെ സംഭവിക്കുന്നത് ഈ അമ്മമാരെ തമ്മിലുള്ള പ്രശ്നം രാജാവിന്റെ അടുക്ക വന്നപ്പോ രാജാവ് ചോദിക്കുക ദൈവം രക്ഷിക്കുന്നില്ലേ ഞാൻ എങ്ങനെയാ രക്ഷിക്കുന്നെ നമ്മുടെ ജീവിതത്തിലും ഈ ഒരു അനുഭവമുണ്ട് നമുക്ക് പ്രശ്നം വരുമ്പോ നമ്മൾ ഓടുന്ന ആരുടെ അടുക്കലോട്ടാണെന്നറിയാം രാജാവിന്റെ അടുക്കൽ ഏത് രാജാവാ ഏത് രാജാവിന്റെ അടുക്കലൊക്കെ ഓടുന്നു നമുക്ക് നമ്മളെക്കാൾ ഇപ്പൊ നമ്മൾ ക്ഷാമത്തില നമ്മളെക്കാൾ കുറച്ചൊക്കെ ഇപ്പൊ ഇവർ ഓർക്കുന്ന രാജാവ് കൊഴപ്പ രാജാവിന്റെ കൊട്ടാരത്തിലെല്ലാം കാണും രാജാവ് സന്തോഷമായിട്ടാ ഓർത്ത് ആ രാജാവിന്റെ ഇടയ്ക്കുള്ള രാജാവ് രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ ചെല്ലെന്ന് എന്നാ രാജാവ് പറയുവാണ് എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല ദൈവം രക്ഷിക്കുന്നില്ല പിന്നെ ഞാൻ എവിടെ നിന്ന് എടുത്ത് നിന്നെ രക്ഷിക്കാനാ നമ്മൾ കൈ നീട്ടുകയും നമ്മൾ ഹെൽപ്പ് ചോദിക്കുകയും ചെയ്യുന്നവർ ഇതു തന്നെയല്ലേ നമ്മളോടും പറയുന്നത് രക്ഷിക്കണോന്ന് രക്ഷിക്കണോന്നറിയത്തില്ല നിങ്ങൾ ചിലപ്പോൾ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിന്റെ നടുവിലായിരിക്കും നിങ്ങൾ പലരോടും ചോദിക്കും അവരും പറയുന്ന വാക്കിതാ എന്തോന്ന് എന്നോട് ചോദിക്കുന്നത് ഞാൻ ഇതിനേക്കാൾ വലിയ കടത്തില്ല എന്റെ ബിസിനസ് തകർന്നിരിക്കുക എന്നാൽ രാജാതി രാജാവിന്റെ അടക്കിലേക്ക് പോകാൻ നമുക്ക് പലപ്പോഴും മടിയാം എന്തുകൊണ്ടെന്നറിയാം നമുക്ക് പ്രതീക്ഷയില്ല നമ്മൾ കാണാത്തൊരു നമ്മൾ പറഞ്ഞ പോലെ കാണ ബൈബിളിൽ ഒരു വചനം ഉണ്ടല്ലോ നമ്മൾ കാണുന്നില്ല ദൈവത്തെ പക്ഷെ നമ്മൾ കാണുന്ന നമ്മുടെ തൊട്ടടുത്തുള്ള സഹോദരന്മാരെ അപ്പൊ നമുക്ക് തൊട്ടടുത്തുള്ള സഹോദരന്മാരെ കാണുന്നുകൊണ്ട് നമുക്ക് ഒരു പ്രതീക്ഷയുണ്ട് അവരിൽ അവര് വല്ലതും ചെയ്യും ഓ അവർക്ക് അവരുടെ ഒക്കെ നന്നായിട്ട് അവര് ചെയ്യും പക്ഷെ ദൈവമക്കളെ നമുക്ക് കർത്താവിന്റെ അടുക്കലോട്ട് ഒന്നു ചെല്ലാം നമ്മൾ കർത്താവിന്റെ മക്കളല്ലേ കർത്താവിന്റെ അടുക്കൽ ചെന്ന് ചോദിച്ചാൽ കർത്താവ് പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെ ചിന്തിക്കാൻ പറ്റാത്ത മണ്ഡലത്തിൽ നിങ്ങളോട് ആത്മാവ് സംസാരിക്കും ഇവിടെ പറഞ്ഞ ദൂത് അതാണ് നിങ്ങൾ ഇതുവരെ ചിന്തിക്കാത്ത മേഖലയിൽ കർത്താവ് ഇറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ സ്ത്രീകൾ ഇങ്ങനെ തമ്മിൽ സംസാരിച്ചപ്പോൾ രാജാവിന് വിഷമം കൂടി ഒന്ന് ഓർത്തു നോക്കി സ്വന്തം മക്കളെ പുഴുങ്ങി തിന്നുന്ന ഒരു സ്റ്റേറ്റിലേക്ക് തൻ്റെ ജനം വന്നെന്ന് രാജാവ് മനസ്സിലാക്കിയപ്പോൾ രാജാവ് വസ്ത്രം കീറി ഹല അതിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു രാജാവ് വസ്ത്രം കീറി അവൻ മതിന്മേൽ നടന്നു പോകുകയായിരുന്നു ജനം അവനെ നോക്കിയപ്പോൾ അവൻ ആകമേ ദേഹം പറ്റി രട്ടുടുത്തിരിക്കുന്നത് കണ്ടു ദേവമക്കളെ നമ്മുടെ വിഷയങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരു പാസ്റ്ററോട് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഇനി വിടുതലുണ്ട് ഇനി ഇന്ന പാസ്റ്ററെ വിളിച്ച് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ ഇന്ന സഹോദരിയെ വിളിച്ച് പ്രാർത്ഥിക്കാം അവര് പ്രാർത്ഥിച്ച വിടുതല അങ്ങനെയല്ല ദൈവമക്കളെ പ്രാർത്ഥന നല്ലതാ ഒരുമിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഫലം ചെയ്യും ഞാൻ ഒരിക്കലും പറയുന്നില്ല പാസ്റ്റർമാരെ വിളിച്ച് പറയരുതെന്ന് നിങ്ങൾ നിങ്ങളുടെ പാസ്റ്റർമാരോട് പറയണം കാര്യങ്ങളൊക്കെ ശരിയാ പക്ഷെ നമ്മുടെ അവസ്ഥ നമ്മൾ വേണം കർത്താവിനോട് ഓടിച്ചെന്ന് പറയാൻ നിങ്ങളുടെ കണ്ണുനീര് കർത്താവ് കാണും ഇങ്ങനെ ഞാൻ ഇപ്പൊ ഇത്രയും സാഹചര്യങ്ങൾ വെളിവാക്കിയത് നിങ്ങളോട് വെളിപ്പെടുത്തി പറഞ്ഞതിന്റെ കാര്യം ഇത്രയും വലിയൊരു ക്രൂഷ്യൽ സ്റ്റേറ്റ് കടന്നു പോകുന്ന ഈ പട്ടണം ഈ രാജാവ് ഈ ജനത ഇവർക്കൊരു പ്രതീക്ഷയില്ല ഇവരുടെ ക്ഷാമം മാറുമെന്ന് ഇപ്പൊ മനസ്സിലായോ ഈ അമ്മമാരും രാജാവും തമ്മിലുള്ള സംഭാഷണം കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ക്ഷാമത്തിന്റെ ഭയങ്കര തീവ്രത മനസ്സിലായി ഈ തീവ്രതയിൽ വളരെ നിൽക്കുമ്പോൾ ആര് വന്നൊരു പ്രവചനം പ്രവചിക്കുക ഈ രാജാവ് തന്റെ പടനായകനെ വിട്ടേക്കു ആരുടെ ഇടക്കിലേക്ക് എലീഷയുടെ ഇടക്കിലേക്ക് എലീഷ പടനായകൻ വരുന്നത് കണ്ടപ്പോൾ പടനായകനോട് പറയുന്ന ഒരു കാര്യം അതുമല്ല അതിനേക്കാൾ ഒരു ഇത് രാജാവ് ഈ പടനായകനെ പറഞ്ഞു വിടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം മുപ്പത്തൊന്നാമത്തെ വാക്യം ഷാഫാത്തിന്റെ മകനായ എലീഷയുടെ തല ഇന്ന് അവന്റെ ഇരുന്നാൽ ദൈവം എന്നോടും തക്കവണ്ണം അധികം ചെയ്യട്ടെ ആ രാജ്യത്ത് ഒരു പ്രവാചകൻ ഏലീഷ ഉണ്ട് ഏലിയാവിനേക്കാൾ ഇരട്ടി പങ്ക് ശക്തിയുള്ള ഏലീഷ ഉണ്ട് രാജാവിനറിയാം എലിഷയുടെ അടുക്ക ചെന്നാൽ എന്തുണ്ട് ഒരു മറുപടി ഉണ്ട് എന്നാൽ ഈ കഷ്ടതയുടെ നടുവിൽ രാജാവിന് എലീഷയുടെ ഉള്ള മനോഭാവം ഒന്നോർത്തി ഒരു പ്രവാചകൻ ഇരിക്കെ നമ്മുടെ നമ്മുടെ രാജ്യത്ത് ക്ഷാമമാണ് പലപ്പോഴും നമ്മൾ ഓർക്കും പ്രാർത്ഥിക്കുന്ന ആൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടും എന്റെ വീട്ടിൽ എന്താ ഈ പ്രശ്നം ഇത്രയും വലിയ ഏലിയാവിനേക്കാൾ ഏരട്ടി പങ്കുള്ള ഏലീശ ഈ രാജ്യത്തുണ്ടായിട്ടാണോ ഈ രാജ്യത്തൊരു ക്ഷാമം ദൈവമക്കളെ എത്ര വലിയ പ്രവാചകൻ ഉണ്ടായിരുന്നാലും ശത്രു വളയുമ്പോൾ ദൈവ നമ്മൾ ഓർക്കും ദൈവം വിട്ടുകൊടുത്തതാണോ തന്റെ ജനത്തെ ദൈവത്തിന് ദൈവത്തിനൊരു കാര്യമുണ്ടായിരുന്നു ഇന്ന് ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമെന്ന് ദൈവത്തിന് വർഷങ്ങൾക്ക് മുമ്പേ അറിയാം ഇങ്ങനെ ഒരു വചനം ഈ ബൈബിളിൽ എഴുതി ചേർത്തില്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ കറ്റി കഴിയത്തില്ല ദൈവ നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ കാണും നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പം കാണും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസനും ദൈവദാസിയും കണ്ടെന്നിരിക്കാം അതിന്റെ അർത്ഥം കഷ്ടത വരത്തില്ലെന്നല്ല അതിന്റെ അർത്ഥം വേദന വരത്തില്ലെന്നല്ല എന്നാൽ ആ കഷ്ടതയുടെയും വേദനയുടെയും പിമ്പിൽ ദൈവം പറയുക എനിക്ക് എന്റെ പ്രവൃത്തി നിങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ പദ്ധതിയുണ്ട് ദൈവം എങ്ങനെ പ്രവർത്തിക്കൂന്ന് നമുക്കുള്ള ഒരു തിരിച്ചറിവാണ് ഈ വചനം ഇവിടെ പറയുന്നത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത് ഇങ്ങനെ അസാധ്യത നിൽക്കുമ്പോൾ ഏലീഷയ്ക്ക് പോലും തൻ്റെ ജീവനെ കുറിച്ച് ഇല്ല നാളെ പുള്ളി ജീവനോടെ ഉണ്ടോന്ന് ഗ്യാരണ്ടി ഇല്ലാതിരിക്കുമ്പോൾ ഈ എലീഷ എഴുന്നേറ്റ് ഒരു പ്രവചനം പ്രവചിക്കുക പ്രവചനം എന്താണ് അതാണ് ഇന്ന് നമ്മൾ വായിച്ച കുറിവാക്യം ഏഴാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം നാളെ ഈ നേരത്ത് ശമരിയുടെ പടിവാതിക്കൽ ഷേക്കലിന് ഒരു സേയ ഗോതമ്പുമാവും രണ്ട് സേയാ യവവും വിൽക്കപ്പെടും ദൈവമക്കളെ നിങ്ങളുടെ പ്രതികൂലത്തിന്റെ നടുവിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയം ഒന്ന് പറയാൻ പറ്റുമോ നാളെ ഈ നേരത്ത് എന്റെ വിഷയത്തിന്റെ മേൽ എൻറെ കർത്താവ് പ്രവർത്തിക്കും എത്ര പേർക്ക് പറയാൻ കഴിയും എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും കാരണം എന്താണെന്നറിയോ നിങ്ങൾ ഇപ്പോൾ ഇപ്പോൾ എനിക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നു ഇവിടെ ഇരുന്ന് ഈ ആലോചന പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഇന്ന് ഡിവൈസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് നിങ്ങളുടെ അസാധ്യതകളെ കണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ കണ്ട് നിങ്ങൾക്ക് അതൊന്നും ആമയും പറഞ്ഞ് ഏറ്റെടുക്കാൻ പോലും പറ്റുന്നില്ല സിസ്റ്റർ അത് എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു കാര്യമാണ് ഇല്ലേ അത് ഏലിഷ്ക്കൊക്കെ പറയാം കാരണം ഏലിഷ ഇരട്ടി പങ്കുള്ളവൻ ആത്മാവിന്റെ ഞാൻ വെറും ഒരു സാധാ ഒരു ആളാ എനിക്ക് അത്രയും വലിയ ദൈവകൃപയോ അഭിഷേകോ ഒന്നുമില്ല ഞാൻ എങ്ങനെയാ എന്റെ സാഹചര്യത്തെ നോക്കി ഇത് പറയുന്നത് അതും നാളെ ഈ നേരം എനിക്ക് വേണ്ട തുക എത്രയാന്ന് അറിയാമോ ഏർ എൻറെ ജീവിതത്തിന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിന്റെ വലിപ്പം അറിയാമോ ദൈവമക്കളെ അക്സയ്ക്ക് അറിയണ്ട എന്നാൽ അറിയാം ദൈവത്തിന് നിങ്ങളെ അറിയാം നിങ്ങളുടെ വിഷയത്തിന്റെ വലിപ്പവും അറിയാം ഇതൊരു ഒരു 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 മുഴുവൻ ഒരു പട്ടണത്തിന്റെ മുഴുവൻ വേദനയാണ് എലീഷ ഏറ്റെടുത്തേക്കുന്നത് അതും വെറുതെ പ്രവചിക്കുകയല്ല രാജാവ് വായിച്ച പടനായകനോടാ ഇത് പറയുന്നത് രാജാവിന്റെ മെസ്സഞ്ചറിനോട് വിശ്വാസത്തോടെ വാതമറന്ന് പറയുക ഇങ്ങനെയാ പറയുന്നത് ഹോവിടെ അരുളപ്പാട് കേൾപ്പി എന്തുകൊണ്ട് എലീഷയ്ക്ക് അത് പറയാൻ കഴിയും എലീഷ എലിയാവിന്റെ കൂടെ നടന്ന കാലത്ത് ഇതിനും അധികം വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും എലീഷ കണ്ടിട്ടുണ്ട് വലിയ അത്ഭുതങ്ങളാണ് അടയാളങ്ങളും അതേ ദൈവത്തെ എന്നും ഏലിഷ സെർവ് ചെയ്യുന്നത് ഏലീഷയ്ക്ക് പറയാൻ കഴിയും ഏലിയാവ് വിളിച്ച ദൈവത്തെ തന്നെ ഞാനും വിളിക്കുന്നത് ഏലിയാവ് കണ്ട അത്ഭുതങ്ങളെക്കാൾ അധികം കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏലിയാവിന്റെ കാലഘട്ടത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നിട്ടുണ്ടെങ്കിൽ ആ അത്ഭുതങ്ങളും അടയാളങ്ങളും എൻ്റെ ജീവിതത്തിലും നടക്കും ദൈവമക്കളെ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയും ഇന്നൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഏറ്റെടുക്കാമോ കർത്താവേ ഏ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ജീവിതത്തെ നോക്കി പറയുക ഞാൻ എൻ്റെ തലമുറയെ നോക്കി പറയുക നാളെ ഈ നേരത്ത് എന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും ദൈവക്കളെ ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും സിസ്റ്ററെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് കാര്യങ്ങൾ നടക്കുമോ ഞാൻ പറയാം നടക്കും എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒൻപത് മണിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം സാധിക്കണം എട്ടൻപത്തൊൻപത് വരെ നിങ്ങളുടെ സമയമാണ് എട്ടൻപത്തൊൻപത് വരെ നിങ്ങളുടെ സമയമാ എട്ടമ്പത്തൊമ്പത് വരെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ എന്ത് ചെയ്യണം കാരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എട്ടൊമ്പത് വരെ നമ്മൾ എന്ത് ചെയ്തോണ്ടിരിക്കും ഒരു ഇരുപത്തിനാല് മണിക്കൂർ കാണും ഒരു ദിവസം കാണും നമ്മൾ ചിന്തിക്കും അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അവരുടെ എടുക്ക പോണം ഇല്ലെങ്കിൽ ലോൺ എടുക്കണം അല്ലെങ്കിൽ ഇനി ആളോട് കടം ചോദിക്കാൻ വീട് വിൽക്കണം ഇതൊക്കെ നമ്മൾ തിങ്ക് ചെയ്യുന്നത് പക്ഷെ ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ എട്ട് അൻപത്തൊമ്പത് വരും നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ പറയും കർത്താവെ പറ്റിപ്പോയി എനിക്ക് പറ്റുന്നില്ല ഈ വിഷയത്തിന്മേൽ എന്നാ ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ഇത്രയും വലിയൊരു തുക വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു വിഷയം വേണം എനിക്ക് എനിക്കറിയത്തില്ല നാളെ ഇന്ന സമയത്ത് എനിക്കൊരു വാക്ക് കൊടുക്കണം എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല അങ്ങനെ നിൽക്കുമ്പോൾ കർത്താവ് പറയാം മോളെ അവസാനത്തെ ആ ഒരു മിനിറ്റില്ലേ എട്ട് അൻപത്തൊൻപത് കഴിഞ്ഞാൽ അവസാനത്തെ ആ മിനിറ്റ് ആ ഒരു മിനിറ്റ് മതി ഒരു വാക്ക് കൊണ്ട് സകലത്തെയും ഉളവാക്കിയവൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലത്തെയും സൃഷ്ടിച്ച കർത്താവ് പറയുക ആ ഒരു മതി എനിക്ക് നിന്റെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ എന്നാൽ നിനക്കത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ടോ ആ വാക്കിനെ ഒന്ന് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചിലത് സൃഷ്ടിക്കപ്പെട്ടതുപോലെ അല്ലേ ലൂഹിയ ചിലത് സൃഷ്ടിക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ചില സൃഷ്ടിപ്പുകൾ ഈ സമയത്ത് നടക്കുകയൊരിക്കലും ചലിക്കത്തില്ലെന്ന് പറഞ്ഞ വിഷയങ്ങൾ ഒരിക്കലും ആ വ്യക്തിക്ക് ഒരു മാറ്റം വരത്തില്ലെന്ന് പറയുന്ന വിഷയങ്ങൾ ഒരിക്കലും എന്റെ ഭർത്താവോ എന്റെ മകനോ മാനസാന്തരപ്പെടത്തില്ലെന്ന് പറയുന്ന വിഷയത്തിൻ്റെ മേൽ കർത്താവ് പറയുക നാളെ ഈ നേരത്ത് എനിക്ക് ചില ഇടപെടൽ ൾ ചിലരുടെ വ്യക്തി ജീവിതങ്ങളിൽ ചെയ്യുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ ഏറ്റെടുത്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഏറ്റെടുക്കാത്ത വ്യക്തികളുമുണ്ട് അതിന് ഏറ്റവും വലിയ തെളിവാണ് എലീഷ് എലീഷയുടെ അടുക്കൽ ആളായ രാജാവിന്റെ അക്കമടി നായകൻ നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ഒരു വ്യക്തിയാണോ ചെന്ന് ഇപ്പൊ ഞാൻ ഈ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവം തന്ന ആലോചനയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഈ ഷെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ആരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ കൂടെ പോകാം സിസ്റ്റേ ഇതൊക്കെ എത്ര നാള് ഞങ്ങൾ കേട്ടതാ എത്ര നാളുകൾ കഴിഞ്ഞു പോയെന്നറിയാം ഇതൊന്നും എന്റെ ജീവിതത്തിൽ നടക്കത്തില്ല അങ്ങനെ പറയുന്ന വ്യക്തികൾ കുളദൂത അടുത്തത് ഇവിടെ പറയുന്ന ഒരു കാര്യം അടുത്തൊരാള് രാജാവിന്റെ അകമ്പടി നായകൻ ഇത് കേട്ട പുറകെ പറയുന്ന ഒരു വാക്ക എന്തുവാന്നറിയാമോ ഇങ്ങനെയാ പറയുന്നത് അതിന്റെ രണ്ടാമത്തെ വാക്യം രാജാവിന് കൈത്താങ്ങൽ കൊടുക്കുന്ന അകമ്പടി നായകൻ ദൈവപുരുഷനോട് യഹോവ ആകാശത്തിന് കിളിവാതലുകൾ ഉണ്ടാക്കിയാലും ഈ കാര്യം സാധിക്കുമോ എന്ന് പറഞ്ഞു എന്നുവെച്ചെന്താ ഒരു പട്ടണത്തിന് മൊത്തം ഭക്ഷണം കൊടുക്കണോ ഒരു പട്ടണത്തിന് മൊത്തം ഭക്ഷണം കൊടുക്കണം രാജാവിന്റെ അകമ്പടി നായകൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് പറയുവാ ആകാശത്തിന്റെ കിളിവാതൽ ഇനി മൊത്തം തുറന്നാലും ഇത് നടക്കാൻ പോകുന്നില്ല ഞാൻ പറയട്ടെ ഞാൻ പലപ്പോഴും പലരും കടബാധ്യതകളൊക്കെ ഉള്ളു എന്നോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞ് പറഞ്ഞില്ല സിസ്റ്ററെ എനിക്ക് ഒന്നും രണ്ടും രൂപയൊന്നും അല്ല ലക്ഷക്കണക്കിനാണ് കടമുള്ളത് സിസ്റ്ററെ എനിക്ക് നാളെ ഈ സമയത്ത് എത്ര ലക്ഷങ്ങൾ അറിയാമോ സിസ്റ്ററെ എന്റെ ജീവിതത്തിൽ എന്തുവാ പ്രശ്നം ഡോക്ടർ പറഞ്ഞു ഇനി നടക്കത്തില്ലെന്ന് ഇനി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞത് അതും ഏറ്റവും വലിയ ഡോക്ടറാണ് പറഞ്ഞേക്കുന്നത് എത്ര പേര് ചികിത്സിച്ച ഡോക്ടറാണെന്നറിയാമോ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇന്ന കാര്യത്തിന് ഇനി മറുപടിയില്ലെന്ന് എന്റെ കുഞ്ഞിനെ നോക്കി ടീച്ചർ പറഞ്ഞു ഇനിയും പ്രതീക്ഷയൊന്നും കൊച്ചിനെ സ്കൂളിൽ നിന്ന് മാറ്റിയേക്ക ഇനി ആ വിദ്യാഭ്യാസ വലിയ പ്രയോജനമൊന്നുമില്ലെന്ന് ഇനി നടക്കത്തില്ലെന്ന് സിസ്റ്ററെ പറഞ്ഞേക്കുന്നേ അതുകൊണ്ട് എനിക്ക് ഇതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതുപോലെ അവിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ പറയുക നിങ്ങൾ ഈ അകമ്പടി നായകനെ പോലാവരുത് കേട്ടോ കർത്താവിന്റെ പ്രവർത്തിയെ ചോദ്യം ചെയ്യരുത് കർത്താവ് ചോദിക്കുക ഞാൻ പ്രവർത്തിക്കും ആർ തടുക്കും ആർക്കാ തടുക്കാൻ പറ്റുന്ന നമുക്ക് നമ്മുടെ അവിശ്വാസം കൊണ്ട് ചില പ്രവർത്തികൾ തടുക്കപ്പെടും അതുകൊണ്ട് ഇവിടെ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് അതിന് അവൻ എലിഷ പറയുക നിന്റെ കണ്ണുകൊണ്ട് നീ കാണും എങ്കിലും നീ അതിൽ നിന്ന് തിന്നുകയില്ല എന്ന് പറഞ്ഞു ആ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ അകമ്പടി നായകൻ അതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അകമ്പടി നായകൻ പറയുക ഓ ആകാശത്തിന്റെ കിളിവാതിൽ ഒന്നും തുറന്നാൽ ഇത് നടക്കാൻ പോകുന്നില്ല എലിശ പറയുകയാ നീ കണ്ണുകൊണ്ട് കാണും പക്ഷേ നീ തിന്നുകയില്ല എന്നുവെച്ചാ നീ പട്ടിണി കിടന്ന് തന്നെ മരിക്കും നമുക്ക് ആ അവസ്ഥ വരരു ദൈവമക്കളെ ചില ദൈവപ്രവർത്തികൾ തലമുറയിലും കൊച്ചുമക്കളിലും നടക്കുമെന്ന് ദൈവം പറയുമ്പോൾ ആ അമ്മയെന്ന് പറഞ്ഞത് റിസീവ് ചെയ്തിട്ട് പറയണം എൻ്റെ മക്കളെ അനുഗ്രഹം ഞാൻ കാണും എൻറെ തലമുറയുടെ അനുഗ്രഹത്തെ ഞാൻ കാണും എൻ്റെ കൊച്ചുമക്കളുടെ അനുഗ്രഹത്തെ ഞാൻ കാണും ബൈബിളിൽ ഒരു വചനമുണ്ട് നിന്റെ മക്കളെയും മക്കളെ മക്കളെയും നീ കാണുമെന്ന് എന്തുകൊണ്ട് നമുക്കത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചുകൂടാ എൻറെ മക്കളുടെ അനുഗ്രഹം ഞാൻ കാണും എൻ്റെ കൊച്ചുമക്കളുടെ അനുഗ്രഹം ഞാൻ കാണും എൻറെ മക്കളെ ആത്മീക ജീവിതത്തിൽ നടക്കുന്ന അഭിവൃദ്ധി ഞാൻ കാണും എൻറെ തലമുറ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ശോഭിക്കുന്നത് ഞാൻ കാണും അത് എങ്ങനെ നടക്കും എന്ന് ചോദിക്കരുത് ഞാൻ എത്രയോ കുഞ്ഞുങ്ങളുടെ ടെസ്റ്റുമണി ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആസാദിയിലൊക്കെ കാണുമ്പോൾ തല്ലിപ്പൊളിയായിട്ട് നടന്ന പ്രതീക്ഷ ഒന്നും ഇല്ലാത്ത മാതാപിതാക്കളുടെ മക്കള് ഉയർന്നു വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പപ്പായും മമ്മി ഞങ്ങളെ നോക്കി പറഞ്ഞിട്ടുണ്ട് ഓ ഇവൻ നന്നാവത്തില്ല അല്ല ഇവൻ പഠിച്ച് വലിയ ആളാവത്തില്ല പഠിക്കാൻ വലിയ കഴിവില്ല എന്നാൽ ആ തലമുറയെ പൊങ്ങി വന്നേക്ക് നിന്ന് ദിവമക്കളെ നമ്മൾ ആരെയും നോക്കിയാണോ പറയുന്നത് കഴിവില്ല ഓ ഇവൻ നന്നാവത്തില്ലെന്ന് ദൈവം അവരെ നോക്കി പറയും എനിക്കെന്നാ അവനെ മതി ഞാൻ എന്നാ അവരെ എടുക്കാൻ പോവുക പക്ഷെ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ തലമുറയെ കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തിട്ട് പറയാൻ പറ്റുമോ ഈ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ് എൻ്റെ തലമുറയെ അപ്പ ഞാൻ അങ്ങയുടെ കരങ്ങളിൽ കൊടുക്കുക എൻ്റെ ജീവിതത്തിൽ ഒരു നാളെ വെളിപ്പെടും ആ നാളെ ഒരു വലിയ അത്ഭുതത്തെ ഞാൻ കാണും എത്ര പേർക്ക് അതൊന്നും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ കഴിയും കർത്താവേ ഞാൻ ആ ദൂതിന്റെ മുമ്പിൽ എന്നെ സമർപ്പിക്കുക എൻറെ ജീവിതത്തെ സമർപ്പിക്കുക എൻറെ ശുശ്രൂഷയെ സമർപ്പിക്കുക എൻറെ ഭർത്താവിനെ സമർപ്പിക്കുക ഒരു വലിയ ഡെലിവറൻസ് ഞാൻ കാണും അത് കഴിഞ്ഞ് ഇവിടെ സംഭവിക്കുന്നത് ഇതേ കാര്യം ഏലീഷ പറഞ്ഞു അകമ്പടി നായകൻ കേട്ടു അവൻ അവിശ്വസിച്ചു എന്നാൽ വലിയ ഒരു മിറക്കൾ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുക ഇത് പറയുമ്പോൾ തന്നെ എന്റെ ജീവിതത്തിൽ നടന്ന ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാന് നഴ്സിംഗ് കഴിഞ്ഞ് ജോലിയിൽ ആയിരിക്കുന്ന സമയം ഞാൻ പഠിച്ച കോളേജിൽ തന്നെ പഠിപ്പിക്കാൻ കയറിയ സമയത്ത് ഞങ്ങൾ അന്ന് എന്റെ പപ്പായും മമ്മി കോട്ടയം പള്ളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ സുശ്രൂഷ അന്ന് ഞങ്ങൾക്ക് ഒരു കൊച്ച് ചർച്ച ആണുള്ളത് അധികം ആൾക്കാരൊന്നുമില്ല ഹിന്ദുക്കളിൽ നിന്ന് പുതിയതായി വിശ്വാസത്തിൽ വരുന്ന ഒരു കൊച്ച് ഒരു കൂട്ടായ്മ അധികം വിശ്വാസികളൊന്നുമില്ല അങ്ങനെ കൂട്ടായ്മ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു മുറി വാടകയ്ക്ക് വേണം ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലാണെന്ന് ആരാധന നടത്തിക്കൊണ്ടിരുന്നത് അപ്പം അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നപ്പോൾ സ്ഥലം വേണ്ടി വരുന്നത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പൊ ഞങ്ങളുടെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് ഒരു പഴയ ഒരു സിനിമാ തിയേറ്റർ ഉണ്ടായിരുന്നു പഴയ ഒരു സിനിമാ തിയേറ്റർ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സിനിമാ തിയേറ്റർ ആ സിനിമാ തിയേറ്റർ കത്തിപ്പോയി കത്തിപ്പോയപ്പോൾ അതിന്റെ ഒരു കൊച്ചു മുറി ടിക്കറ്റ് കൗണ്ടർ ടിക്കറ്റ് കൊടുത്തോണ്ടിരുന്ന ഒരു കൗണ്ടർ ഇങ്ങനെ റെന്റിന് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആംഗിള് പറഞ്ഞു ബാസ്റ്ററായ വർഷങ്ങൾക്ക് മുമ്പ് ഈ തിയേറ്ററിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ഉണ്ട് ഈ ഗ്രൗണ്ടില് ഒത്തിരി കൺവെൻഷനുകൾ നടക്കുന്ന ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ കൺവെൻഷൻ നടത്തുന്ന സമയത്ത് ഒരിക്കലും ഒരു ദൈവദാസം തൂത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ആരാധന നടക്കുമെന്ന് അതുകൊണ്ട് സിസ്റ്റർ പാസ്റ്റായ നമുക്ക് പോയി ആ ഓണറോടൊന്ന് ചോദിക്കാം ആ മുറി നമുക്ക് ഈ വാടകയ്ക്ക് കിട്ടുമോ സാധ്യം അദ്ദേഹം ഒരു ഹിന്ദുവാണ് അദ്ദേഹം ദൈവവിശ്വാസി ഒന്നും അദ്ദേഹം കോട്ടയത്തുള്ള ഒരു വലിയ ഒരു അഡ്വക്കറ്റാണ് കീർത്തി മെഡിക്കൽസ് എന്ന് പറയുന്ന കോട്ടയത്ത് ഒരു മെഡിക്കൽ സ്റ്റോർ ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന് അപ്പൊ ഞങ്ങൾ ചെന്ന് എന്റെ പപ്പായെന്ന് അദ്ദേഹത്തെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു ആദ്യം വിസമ്മതിച്ചു പിന്നെ പറഞ്ഞു എന്തായാലും മുറി വെറുതെ കിടക്കാം ടിക്കറ്റ് കൗണ്ടർ ബാക്കിയെല്ലാം കത്തിപ്പോയി അങ്ങനെ ദൈവ കൃപയാൽ ഞങ്ങൾ ആ മുറി വാടകയ്ക്കെടുത്തു പഴയൊരു സിനിമാ തിയേറ്ററിന്റെ ടിക്കറ്റ് കൗണ്ടർ വാടകയ്ക്കെടുത്തു അന്ന് അതിന് അഞ്ഞൂറ് രൂപയായിരുന്നു പിന്നീട് അതിന് ഏഹ് എഴുന്നൂറ് രൂപയാക്കി പിന്നെ ആയിരം ആക്കി ആയിരത്തഞ്ഞൂറാക്കി അങ്ങനെ ഞങ്ങൾ കുറച്ച് വർഷങ്ങൾ അവിടെ ആരാധിച്ചു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എന്റെ 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 പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ എന്നെ ഇന്ന് ഓണർ വിളിച്ചു ഓണർ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ആ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇത് ലീസിന് എടുക്കണം ഇത്ര വർഷത്തേക്ക് ഞാൻ ഇത് വിൽക്കാൻ പോവാ ഒന്നെങ്കിൽ നിങ്ങൾ ഇത് റെന്റിന് കണ്ടിന്യൂ ചെയ്യണം അല്ലെങ്കിൽ ഇത്ര രൂപ തന്ന നിങ്ങൾ ഈ സ്ഥലം മേടിക്കണോന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് വാടകയ്ക്ക് എന്ന് മാസം കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഞങ്ങളോട് ചോദിച്ചത് ഇങ്ങനെയാണ് മൂന്നര ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് എനിക്ക് തരണം ഞങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തെ സമയവും തന്നു മൂന്നര ലക്ഷം രൂപ കൊടുക്കണം എന്നാൽ മൂന്നര ലക്ഷം രൂപ എഴുന്നൂറ്റി അൻപത് രൂപ അന്ന് വാടകയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ലാത്ത ഞങ്ങളോടാ പറയുന്നത് മൂന്നര ലക്ഷം രൂപ ഇത്ര മാസത്തിനുള്ളിൽ തന്നെ അതും ഞങ്ങൾക്ക് തന്ന ഞാൻ ഇത് ഇതറിയുമ്പോൾ എൻ്റെ മുമ്പിൽ ഇനി ഒരു മാസം സമയുള്ളൂ പപ്പാ പറഞ്ഞത് വേറൊന്നുമില്ല പ്രാർത്ഥിക്കാൻ വേണ്ടിയാ ഞാൻ ദൈവമക്കളോട് എന്റെ അനുഭവം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും എനിക്ക് അന്ന് കിട്ടിക്കൊണ്ടിരുന്ന നാലായിരത്തി അറുനൂറ്റി എൺപത് രൂപ സാലറി ഞാൻ പറഞ്ഞിട്ട് വീടിന്റെ വാടക ചർച്ച് എന്റെ മൂന്ന് അനീത്തിമാര് പഠിക്കുന്നു വളരെ ബുദ്ധിമുട്ടും ഞെരുക്കവും ഉള്ള ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ പോവുക അപ്പോൾ ഈ മൂന്നര ലക്ഷം രൂപ എന്ന് പറയുന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടാൻ ഒരു വഴി അങ്ങനെ പപ്പാ ചെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്നപ്പോ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് മൂന്നര ലക്ഷം രൂപ ഒറ്റയടിക്ക് തരാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് കഴിയത്തില്ല ഏഹ് അതുകൊണ്ട് പ സാർ ഒന്ന് എന്തെങ്കിലും ഒന്ന് ഒന്നൊന്ന് കുറച്ച് ഒന്ന് തരണം എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്തു ഞങ്ങൾക്ക് നിങ്ങൾക്ക് സമയം തരാം പക്ഷെ ഈ മാസത്തിന്റെ അവസാനം മുപ്പത്തൊന്നാം തീയതി തന്നെ എനിക്ക് നിങ്ങള് രണ്ട് ലക്ഷം രൂപ തരണം ഒന്നര ലക്ഷം രൂപ ഞാൻ കുറച്ച് തരാം രണ്ട് ലക്ഷം എന്ന് പറയുമ്പോഴും ഞങ്ങൾക്ക് ഒരു വലിയ തുകയാ പക്ഷെ എന്തോ ചെയ്യണം എന്ന് പറയാം ആകെ അറിയാം ഞാൻ ഇപ്പോഴും നിയമക്കളോട് പറഞ്ഞിട്ടുണ്ട് ഉപവാസവും പ്രാർത്ഥനയും എന്റെ പപ്പ പെട്ടെന്ന് ഉപവാസം ഡിക്ലെയർ ചെയ്തു ചർച്ച ഇരുപത്തൊന്ന് ദിവസം ഉപവാസം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ചർച്ചിൽ പുതിയതായിട്ട് കതിരുന്ന വിശ്വാസികൾ അവർക്ക് വിശ് പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഭയങ്കര ഇരുപത്തൊന്ന് ദിവസം ഉപാസം എന്ന് പറയുമ്പോൾ എല്ലാവരും ചർച്ചിനകത്ത് രാവിലെ പ്രാർത്ഥനയ്ക്ക് വന്ന വൈകിട്ടാണ് എല്ലാവരും പോകുന്നത് കംപ്ലീറ്റ് ഉപവാസം ഇപ്പൊ എല്ലാവരും ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ആദ്യത്തെ ദിവസം ഇപ്പൊ ഉപവാസം ഇങ്ങനെ തുടങ്ങിയപ്പോ ഒരു സിസ്റ്റർ ഞങ്ങളോട് ഞങ്ങളുടെ പപ്പായോട് പറഞ്ഞു പാഷേ ഇന്ന് എന്റെ വീട്ടിൽ ഉപവാസം പ്രാർത്ഥന നടത്താമോ പപ്പ പറഞ്ഞ അതിനെന്താ അവരുടെ വീട്ടിലേക്ക് നടത്തി ആ ആന്റി വിവാഹം കഴിച്ചിട്ടില്ല ആന്റിക്ക് ഒരു ബ്രദറുണ്ട് ആ ആന്റിയുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തി അപ്പൊ നമ്മളെല്ലാരും ഈ വിഷയത്തിനു വേണ്ടി ഇരിക്കുന്നെന്ന് അറിയാം അന്ന് എന്റെ പപ്പ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ ഒരു വചനം സുശ്രൂഷിച്ചത് ആ പ്രവാചകൻ സരാഫാത്തി ചെന്നപ്പ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ നീ ഉണ്ടാക്കുന്ന ആദ്യത്തെ അട എനിക്ക് കൊണ്ടുപോവാം പിന്നെ നീയും നിന്റെ മകനും കഴിച്ച് അഹൂവൃത്തി കഴിച്ചുകൊള്ളുക എന്നുള്ള വചനം ഈ വചനം ആത്മാവിൽ പപ്പ ഇങ്ങനെ ശുശ്രൂഷിക്കുക ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത് ഈ സഹോദരിയുടെ ഉള്ളിൽ പരിശുദ്ധാത്മാടപെട്ടു പുള്ളിക്കാരിയുടെ വീടിന്റെ വസ്തു ആ ദിവസങ്ങളിൽ അവരുടെ കുടുംബ സ്വത്ത് വിറ്റിട്ട് പുള്ളിക്കാരിയുടെ ഉള്ള വീതം പുള്ളിക്കാരിക്ക് കിട്ടി ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് പരിശുദ്ധാത്മാ വചനം കേട്ട പുള്ളിക്കാരുടെ ഉള്ളിൽ ക്രിയ ചെയ്തു നമുക്കാർക്കും അറിയത്തില്ല സ്വത്ത് വിറ്റെന്നോ പുള്ളിക്കാരിക്ക് നന്മ ഇത് നമ്മൾ അറിയുന്നില്ല പക്ഷെ ഈ വചനം പറഞ്ഞപ്പോൾ ഈ പുള്ളിക്കാരി ഇത് ഏറ്റെടുത്തു പുള്ളിക്കാരി ആരാധന കഴിഞ്ഞു പ്രാർത്ഥന കഴിഞ്ഞോ എന്റെ പപ്പാട് പറഞ്ഞു പാഷയം എന്റെ സ്വത്ത് വിറ്റതിൽ നിന്ന് ഞാനൊരല്പം തുക മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു ഞാന് അതിന്റെ വീതം തരാമെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ അപ്പോ തന്നെ എന്റെ പടകയിൽ എടുത്തു കൊടുത്തു ദൈവമക്കളെ ഇനി വീണ്ടും വേണ്ടത് ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും കൂടെ വേണം അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ദൈവമക്കളെ നടന്ന അത്ഭുതം ഒരു ദിവസം അന്ന് എനിക്ക് ഫേസ്ബുക്ക് ഉള്ള സമയമാണ് ഇന്ന് എനിക്ക് ഫേസ്ബുക്കില്ല എന്നാൽ അന്ന് എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട് ഒരു ദിവസം ഞാൻ എന്നും രാവിലെ ഫേസ്ബുക്കിൽ വചനങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യും അപ്പൊ ഒരു ദിവസം ഞാന് ഇങ്ങനെ ഒരു വചനം ഷെയർ ഒരു കൊച്ചൊരു തോട്ട് അതിന്റെ താഴെ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് പറഞ്ഞു ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ അല്ലെങ്കിൽ പ്രയാസ നടുവിൽ ഈ വചനം നിങ്ങൾ വായിച്ച് ബലപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനൊരു ഇങ്ങനെ ഒരു വചനം ഇങ്ങനെ അയയ്ക്കുക നിന്റെ ഭാരമെ ഹോമഡമേൽ വെച്ചുകൊള്ളുക അവൻ നിന്റെ പുലർത്തും നീതിമാൻ കുലിങ്ങി പോകാൻ അവൻ സമ്മതിക്കയില്ല ഈ വചനം ഇട്ടു ഇതിട്ടു ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ക്ലാസ്സിൽ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് പോയി ഞാൻ അപ്പൊ ഫാസ്റ്റിംഗിലാണ് ഞാനും ഹോസ്റ്റലിൽ ഫാസ്റ്റിങ്ങിന് ഇരിക്കും ഈ വിഷയത്തിന്റെ മേൽ കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയാൽ ഞങ്ങൾക്ക് ഇനി പോകാൻ ഒരു ഇടമില്ല ചർച്ചിനു വേണ്ടി ഒരു ബിൽഡിങ് കിട്ടത്തില്ല ഞങ്ങൾക്ക് ക്രൂഷ്യൽ ടൈം അപ്പൊ ഒരു ലക്ഷം രൂപ കിട്ടി ഇനിയുള്ള കുറച്ച് ഉള്ളൂ ഞങ്ങളുടെ മുമ്പിൽ അപ്പൊ ഇത് നടക്കുമ്പോൾ എന്റെ മുമ്പിൽ ഇനി മൂന്നേ മൂന്ന് ദിവസം ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ആകെ ഒരു ലക്ഷം രൂപയെ കിട്ടിയിട്ടുള്ളൂ ഇനിയും കിട്ടണം ഒരു ലക്ഷം രൂപ ദൈവമക്കളെ നടന്ന അത്ഭുതം എന്റെ ഫോണിലേക്ക് അപ്പൊ എൻ്റെ മമ്മി എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു മോനെ ശക്തമായിട്ട് പ്രാർത്ഥിക്കും ഇനി നമ്മുടെ മുമ്പിൽ കേവലം മൂന്ന് ദിവസം ഞാൻ വീട്ടിലിരുന്ന് ഞാൻ ഹോസ്റ്റലിൽ ജോലി കഴിഞ്ഞ് റൂമിൽ വരും ഞാൻ ആത്മാർത്ഥമായിട്ട് കർത്താൻ്റെ സന്നിധി കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തി നിൽക്കെടുവാൻ അനുവദിക്കരുത് ദുഷിക്കപ്പെടുവാൻ അനുവദിക്കരുത് കർത്താവിന്റെ അത്ഭുത പ്രവർത്തി ഞങ്ങളെ കാണണം കർത്താവ് ഇതൊരു വലിയ അത്ഭുതമായി ഞങ്ങളുടെ സഭയുടെ മുമ്പിൽ അങ്ങ് തെളി പുതിയ വിശ്വാസികളാ അവരും വിശ്വാസ ചെയ്തത് എന്തെന്ന് പഠിക്കുന്നതേ ഉള്ളൂ ദൈവത്തിന്റെ വലിയ കൃപയെ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഞാൻ പോസ്റ്റ് ചെയ്ത ഒരു വചനം അന്ന് ഒരു വലിയ പ്രതിസന്ധിയുടെ നടുവിലായിരുന്നു ഒരു വ്യക്തി കാണാനിടയായിത്തുള്ളത് ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നുപോയി പോയി പ്രതിസന്ധിയിൽ ഈ വചനം ഏറ്റെടുത്ത് അദ്ദേഹം പ്രാർത്ഥിച്ചു അദ്ദേഹത്തിന്റെ ലൈഫിൽ ഒരു വലിയ മിറക്കൽ അത് എന്താ എന്നാ എന്നോട് ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല ഞാൻ നടന്നത് എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ മുമ്പിലുള്ളത് വെറും ലാസ്റ്റ് ഒരു ദിവസം ഈ ഒരു ദിവസം സമയമുള്ളപ്പോൾ ഈ വ്യക്തി എനിക്കൊരു മെസ്സേജ് അയക്കുക എനിക്ക് പേര് മാത്രമേ അറിയത്തുള്ളൂ ഫോട്ടോ ഒന്നും ഇട്ടിട്ടില്ല എനിക്ക് ഒരു മെസ്സേജ് ലോഡ് സിസ്റ്റർ ഞാൻ പ്രൈസ് ലോഡ് അയച്ചു എന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ എനിക്ക് സിസ്റ്ററോട് ഒന്ന് സംസാരിക്കണം അപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ അൺനോൺ ആയ ഒരു പേഴ്സന്റെ ഒരു മെസ്സേജ് വന്നാൽ നമ്മൾ സാധാരണ അത് എടുത്ത് വായിക്കാത്തത് ഞാൻ അത് കാര്യമാക്കിയില്ല അപ്പോ കാര്യമാക്കാതെ വന്നപ്പോൾ ദൈവാത്മാവ് അന്ന് രാത്രി ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ ശക്തമായിട്ട് ഈ വിഷയത്തിനു വേണ്ടി എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ ഒരു നിയോഗം തരും അപ്പൊ എന്റെ മുമ്പിൽ ഇനി കേവലം ഇരുപത്തി മണിക്കൂറേ ഉള്ളു അപ്പൊ എന്റെ പപ്പ വിളിച്ചു പറയും മോളെ ഒരു വഴിയില്ല ഒരു രീതിയിൽ നിന്നില്ല ഇനി നമ്മുടെ മുമ്പിൽ ഇരുപത്തി നാലു പക്ഷേ അപ്പോൾ മമ്മി പറയുന്നത് മോനെ കർത്താവ് പ്രവർത്തിക്കും നീ വിശ്വാസത്തോട് പ്രാർത്ഥിക്കുക ആ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത് ഈ വ്യക്തി ഞാൻ രാത്രി ഇരുന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ ഫോൺ റിങ് ചെയ്തു ഫോൺ റിങ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്തു ഞാൻ എടുത്തു ഫോൺ നോക്കിയപ്പോൾ മെസ്സഞ്ചറുള്ള കോൾ വരുന്ന ഫേസ്ബുക്കിലും കോൾ വരിക ഞാൻ കോൾ എടുത്തു ഞാൻ ചോദിച്ചു പ്ലീസ് ലോട്ട് ആർ ആപ്പ് ഇങ്ങനെ ചോദിച്ചു പറഞ്ഞു സിസ്റ്ററെ ഞാനിത് സംസാരിക്കുന്ന സിസ്റ്ററോട് കുറേ ദിവസമായിട്ട് ഞാൻ കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് സിസ്റ്റർ എടുക്കുന്നില്ല കോള് മെസ്സേജ് അയക്കുന്ന റിപ്ലൈ ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ എനിക്ക് അറിയാത്തത് കൊണ്ടാ ഇപ്പൊ പറഞ്ഞു സിസ്റ്റർ ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ജോലി സംബന്ധമായി ഭാരപ്പെട്ട് ഒരു വലിയ വിഷയത്തിന്റെ നടുവിൽ ഇരുന്നപ്പോൾ അന്ന് രാവിലെ ഞാൻ പറഞ്ഞു കർത്താവെ അങ്ങ് എന്നോടൊന്ന് സംസാരിക്കും ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വേണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോഴാണ് സിസ്റ്ററുടെ ആ മെസ്സേജ് കാണുന്നത് നീ ഏത് വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നു ഇന്നീ ഏറ്റെടുത്ത് നീ പ്രാർത്ഥിക്കുന്നു നിന്റെ ജീവിതത്തെ വിടുതൽ നടക്കും ഞാൻ ആ വചനമേറ്റെടുത്തു സിസ്റ്ററെ പറഞ്ഞ് ഞാൻ ആ വചനമേറ്റെടുത്തു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്റെ ഫോണിലേക്ക് കോൾ വന്നു ഞാൻ ഭാരപ്പെട്ടു ഭാരത്തെ ദൈവം ഏറ്റെടുത്തു എന്ന് പറഞ്ഞു ഇത് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അന്ന് രാത്രി ഞാൻ തിരിച്ചു വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്ന് അവരുടെ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ് ഉപവാസ പ്രാർത്ഥന ഞാൻ പോയി സംബന്ധിച്ചപ്പോൾ അന്ന് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ബാബു ചെറിയാനാണ് അവരുടെ ചർച്ചിൽ മെസ്സേജ് കൊടുക്കാൻ വന്നത് ബാബു ചെറിയാൻ പാസ്റ്റർ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഈ വ്യക്തിയോട് പരിശുദ്ധാത്മപെട്ടു ഇടപെട്ടിട്ട് പറഞ്ഞു നിന്റെ നിന്റെ മുമ്പിൽ ഞാൻ ഒരു വ്യക്തിയെ കാണിച്ചു തരും ഈ വ്യക്തിയോട് അന്ന് രാത്രി ബാബുചെറിയം ഭാഷ മെസ്സേജ് കഴിഞ്ഞ് അതേ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്നതും അന്ന് ബാബുചെറിയം ഭാഷണ മെസ്സേജ് കൊടുത്ത വിഷയം ഇതായിരുന്നു നീ ചെയ്യാനുള്ളത് എത്രയും പെട്ടെന്ന് ചെയ്യണം ഇതാണ് മെസ്സേജ് വാക്യം ഇതാ അപ്പൊ പെട്ടെന്ന് നീ ദൈവദാസനോട് ഇടപെട്ടു അപ്പൊ ഈ ഈ വചനം കേട്ട വ്യക്തി തിരിച്ചു വീട്ടിൽ വന്നിരുന്നു റൂമിൽ വന്നിരുന്നു അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ എന്റെ പേര് തെളിഞ്ഞു അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ ഞാനൊരു വിഷയത്തിൽ എനിക്ക് ഒരു വിടുതൽ കിട്ടി അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മ സിസ്റ്ററുടെ പേര് വിളിപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ സിസ്റ്റർ മെസ്സേജ് എനിക്ക് സിസ്റ്ററെ മുൻ പരിചയമില്ല എന്നാൽ എന്റെ ജീവിതത്തിൽ ഒരു വലിയ വലിയ വിടുതലാണ് പരിശുദ്ധാത്മ സിസ്റ്ററുടെ പേര് തന്നിട്ട് പറഞ്ഞു സിസ്റ്ററെ കൊണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ വിളിക്കുന്നു എന്നോട് ചോദിച്ചു ഇപ്പോൾ സിസ്റ്റർ ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വിഷയം പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഉണ്ട് എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന വേണം എന്തായാലും ബ്രദറിന്റെ വിഷയം നടന്നല്ലോ ഞങ്ങളെ ഇനി പ്രാർത്ഥനയെ സപ്പോർട്ട് ഞങ്ങളൊരു വിഷയത്തിന് ഭാരത്തിലാന്നുള്ളൂ എടുത്ത വായിക്കാൻ അദ്ദേഹം ചോദിക്കുക സാമ്പത്തികപരമായ എന്തെങ്കിലും ആണോ എന്ന് ചോദിച്ചു ഞാൻ ഞാനപ്പം മടിച്ചു ഞാൻ ഒരു കർത്താവെ അറിയാത്ത ഒരാളെ നമുക്കറിയാത്ത ഒരാളോട് എങ്ങനെയാ നമ്മുടെ വിഷയം പറയുന്നത് ഞാൻ പറഞ്ഞു ഞങ്ങളുടെ പേഴ്സണൽ അല്ല പക്ഷെ സഭ റിലേറ്റഡ് ആയിട്ട് ഒരു സാമ്പത്തിക വിഷയമാണ് അതുകൊണ്ട് പ്രാർത്ഥിക്കണം അപ്പൊ അദ്ദേഹം പെട്ടെന്ന് വെച്ചു സിസ്റ്റർ സിസ്റ്ററുടെ അക്കൗണ്ട് നമ്പർ തരും ഞാനപ്പം എനിക്കുള്ളത് സാലറി ഇടുന്ന അക്കൗണ്ട് ആണ് ഞാൻ പറഞ്ഞു എനിക്കിത് അറിയത്തില്ല സ്പാം ആണോ നമുക്ക് അറിയാത്തോണ്ട് ഞാൻ പറഞ്ഞു പപ്പാടെ അക്കൗണ്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ ഞാൻ പപ്പാടെ അക്കൗണ്ട് നമ്പർ കൊടുത്തു ദൈവമക്കളെ കേടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയാണ് ഞങ്ങളുടെ മുമ്പിലെ സമയം ഇത് നടക്കുന്നത് രാത്രി ഒന്നരക്കാണ് ഈ കോള് നടക്കുന്നത് രാവിലെ അപ്പൊ ദേഹം എത്ര രൂപ ഇടുവുന്നു ഇതൊന്നും നമുക്കറിയത്തില്ല രാവിലെ പത്തരയായപ്പോൾ ഞാൻ പപ്പായോട് പത്ത് മണിയാവുമ്പോ പത്ത് മണി ആ കഴിയുമ്പോൾ നമുക്ക് ആ ഓണറിന്റെ അടുക്ക ചെന്നാൽ രണ്ടു ലക്ഷം രൂപ കൊടുക്കണം അപ്പൊ ഞാൻ പപ്പായോട് പറഞ്ഞു പപ്പ രാത്രി തന്നെ പപ്പായ വിളിച്ചു അപ്പൊ എന്തോ മോനെ ഞാൻ പറഞ്ഞു പപ്പ എന്നെ ഇങ്ങനെ ഒരാൾ വിളിച്ചു ഇങ്ങനെ സംസാരിച്ചു എനിക്ക് അറിയത്തില്ല വല്ല തട്ടിപ്പാണോ ഒന്നും നമുക്ക് അറിയത്തില്ല കാരണം എനിക്ക് ഈ വ്യക്തി അറിയത്തില്ല പക്ഷേ പപ്പ രാവിലെ പപ്പ ബാങ്കിൽ ഒന്ന് പോയി നോക്കണം ആ പപ്പ പറഞ്ഞു ഓക്കെ മോനെ രാവിലെ പോവാം അദ്ദേഹം രാവിലെ പപ്പ രാവിലെ ബാങ്കിൽ പോയി എനിക്ക് പത്തേകാലായിപ്പം എന്റെ കോ എന്റെ ഫോണിലേക്ക് ഒരു കോൾ വരും ഞാൻ രാവിലെ പഠിപ്പിക്കാൻ പോയില്ല കാരണം എനിക്ക് ഈ വിഷയം നിൽക്കുന്നത് കൊണ്ട് എന്തായെന്ന് അറിയാൻ ഒരു ഇത് ഞാൻ വേറൊരു ടീച്ചറിനോട് പറഞ്ഞു ക്ലാസ് എടുക്കുക ഞാൻ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്റെ ഫോണെ കോൾ വരുന്നു ഞാൻ പെട്ടെന്ന് ലൈബ്രറിയിൽ പോയി കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അതിന്റെ മറുതല്ലേ പപ്പ പറഞ്ഞു മോനെ ഒരു ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇതാരായിട്ടത് ഞാൻ പറഞ്ഞു പപ്പ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്കൊരു പേര് മാത്രമേ അറിയത്തുള്ളൂ ആ വ്യക്തി ആരെന്ന് എനിക്കറി ഇതിനു മുമ്പ് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞോണ് ഞാൻ പെട്ടെന്ന് ഈ വ്യക്തിക്ക് മെസ്സേജ് എടുത്ത് ചോദിച്ചു പ്രീസലോട്ട് ബ്രദറെ എനിക്ക് ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഒരു ലക്ഷം രൂപ വന്നു ഇത് എന്താ കാര്യം എന്ന് ചോദിച്ചു അപ്പൊ അദ്ദേഹം ഒരു കാര്യം സിസ്റ്ററെ കഴിഞ്ഞ ചില വർഷങ്ങളായി എന്റെ ഒരു വലിയ സാമ്പത്തിക നന്മ ബ്ലോക്ക് ആയി കിടക്കുകയായിരുന്നു അന്ന് എനിക്ക് അത് റിലീസായി കിട്ടിയില്ലെങ്കിൽ വളരെ വിഷമര അപ്പോഴാണ് സിസ്റ്ററുടെ രാവിലത്തെ ആ മെസ്സേജ് എനിക്ക് കൺഫർമേഷൻ ആയിട്ട് വന്നത് അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കർത്താവ് അങ്ങ് പറഞ്ഞു എന്റെ ഭാരം അങ്ങേടെ കൈത്തരാൻ ഞാൻ ഇന്ന് എന്റെ ഭാരം അങ്ങടെ തരുവാ എനിക്ക് അദ്ദേഹത്തിന് ബി പി കൂടുന്നു സ്ട്രെസ് കൂടുന്നു എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കൊരു വലിയ തുക എൻ്റെ കയ്യിൽ ദൈവം റിലീസ് ചെയ്ത് തന്നു അതുകൊണ്ട് ഞാൻ അന്ന് രാത്രി പ്രാർത്ഥിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴാണ് ബാബു ചെറിയ പാസ്റ്റർ കൂടി ഈ ഒരു മെസ്സേജ് കേട്ടത് എനിക്ക് വേറെ ആർക്ക് തരണോന്ന് അറിയത്തില്ല പരിശുദ്ധാത്മാ സിസ്റ്ററുടെ എനിക്ക് വെളിപ്പെടുത്തി തന്നു അതുകൊണ്ട് ഞാൻ ഓർത്തിട്ട് നിങ്ങൾക്ക് അപ്പോഴാണ് ഞാൻ കാരണം പറയുന്നത് ഇങ്ങനെ ഇന്ന് രാവിലെ മണിക്ക് ഞങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വേണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ബ്രദറിനോട് പറഞ്ഞത് ഇങ്ങനെ ഞങ്ങളുടെ ചർച്ചിൻ്റെ ഒരു വിഷയമാണെന്ന് ദൈവമക്കളെ മക്കളെ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി വളരെ ഒരു അത്ഭുതമായിരുന്നു ഞങ്ങളുടെ സഭയ്ക്ക് മൊത്തം ഇതൊരു വലിയ അത്ഭുതമായിട്ട് ഫീൽ ചെയ്തു കാരണം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ദൈവം ഒരു അത്ഭുതത്തെ ഞങ്ങളുടെ മുമ്പിൽ ചെയ്തു അതും എനിക്കിന്നും ആ മനുഷ്യൻ എവിടെ നിന്നുള്ള ആളാണെന്നോ അത് കഴിഞ്ഞു ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതിന് ശേഷം ഞങ്ങൾ തമ്മി കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല എനിക്ക് ആ വ്യക്തി ആരൊന്നും ഞാൻ പല ദൈവദാസന്മാരും എൻ്റെ മമ്മിയൊക്കെ പണ്ട് പണ്ട് അനുഭവങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് എൻ്റെ മമ്മിയുടെ ജീവിതത്തിൽ ദൈവം ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും മമ്മിയുടെ പേര് വെളിപ്പെടുത്തി കൊടുത്ത് ചില സാമ്പത്തിക നന്മകൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട് ചിലര് ഞങ്ങൾക്ക് അൺനോൺ ആയിട്ട് നന്മകൾ അയച്ചിട്ടുണ്ട് എൻ്റെ ഹോസ്റ്റലിൽ ഒരിക്കല് എനിക്ക് ഒരു എക്സാം ഫീസ് അടയ്ക്കണം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വേണം എനിക്ക് ആ ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ലാത്ത ഞാൻ ഭാരപ്പെടുമ്പോൾ പിറ്റേ ദിവസം ഫീസ് അടയ്ക്കാൻ എനിക്ക് സമയം വേണമെന്ന് പറയാൻ ഞാൻ എന്റെ കോളേജിലെ സാറിൻ്റെ അടുപ്പം നമ്മുടെ കാർഡ് സാറിൻ്റെ കയ്യിലാണ് കൊടുക്കുന്നത് എല്ലാവരുടെയും നമുക്ക് അന്ന് കോളേജിൽ നിന്ന് പുറത്ത് പോകാൻ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ അക്കൗണ്ടിൽ നിൽക്കുന്ന സാറാണ് പൈസ എടുക്കുന്നത് ആ സാറ് പിറ്റേ ദിവസം ഞാൻ ലൈനിൽ നിന്നിട്ട് സാറേ എനിക്കൊരു അല്പസമയം തരണമെന്ന് പറയാൻ ചെന്നപ്പോൾ പറഞ്ഞു അക്സയുടെ അക്കൗണ്ടിൽ പൈസ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എടുത്തെന്ന് ഞാൻ വേണ്ടെന്ന് എന്റെ പപ്പായെ വിളിച്ചു ചോദിച്ചു പപ്പാ പപ്പ മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇട്ടിട്ടുണ്ടോ അപ്പ പറഞ്ഞു ഇല്ല ഞമ്മന്റെ പപ്പ പക്ഷെ എന്റെ പൈസ ആരും അടച്ചു ആരാ പൈസ ഇട്ടത് ഞങ്ങൾക്ക് അറിയാവുന്നവരോടൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിച്ചു അവരാരും പൈസ ഇട്ടിട്ടില്ല ഇന്നും എനിക്ക് എനിക്കറിയത്തില്ല എന്റെ അക്കൗണ്ടിൽ എങ്ങനെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വന്നത് ദൈവമക്കളെ ഞാൻ ഇതൊക്കെ പറയുന്നതിന്റെ സാരം ഇതൊക്കെ അനുഭവിച്ചറിഞ്ഞത് കൊണ്ട് പറയുക നാളെ ഈ നേരെ അത്ഭുതം പ്രവർത്തിക്കുന്നു പറഞ്ഞാൽ നമ്മുടെ ഉടയവനെ അങ്ങ് വിശ്വസിച്ചോണം ഞാൻ എൻ്റെ മമ്മി എപ്പോഴും പറയും കർത്താവിന്റെ കാലയിൽ അങ്ങ് കെട്ടിപ്പിടിച്ചോണം അപ്പാ അങ്ങ് എന്റെ അപ്പനാ എന്റെ തലമുറയ്ക്ക് വേണ്ടി കരുതാൻ എന്റെ ജീവിതത്തിന്റെ ഈ വിഷയത്തിന്റെ നടുവിൽ കരുതാൻ ജോലിക്ക് വേണ്ടി കരുതാൻ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി അപ്പ അങ്ങ് മാത്രമേയുള്ളൂ ഇന്ന് ഈ വചനത്തിന് മുമ്പ് ഞാൻ എന്നെ സമർപ്പിക്കുകയാ നാളെ ഈ നേരത്ത് എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന കഷ്ടതയിൽ അങ്ങയുടെ അത്ഭുത പ്രവർത്തിയെ ഞാൻ കാണും ഇത് നിങ്ങൾക്കൊന്ന് ഏറ്റെടുക്കാമോ ദൈവമക്കളെ എത്രയോ ടെസ്റ്റുമണി എനിക്ക് അറിയാമോ തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവം ഹെൽ ലൂയ്യ അരുളി ചെയ്തതുപോലെ പ്രവർത്തിക്കുന്ന ദൈവം ഹെൽ ലൂയ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു അനുഭവം ഞാൻ എന്റെ വിവാഹം പറഞ്ഞപ്പോ പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനാറിൽ എന്നോട് ഞാൻ നവംബർ മാസത്തിൽ കേൾക്കുന്ന ദൈവശബ്ദം ഒരു ദൈവദാസിനെ കൂടെ നിന്റെ വിവാഹം ഡിസംബർ മുപ്പത്തൊന്നിന് പിറന്ന് നടക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ ടസ്റ്റിമണി അപ്പൊ ഞാൻ കർത്താനോട് ചോദിക്കുക കർത്താവേ കേവലം ഇനി ഒരു മാസം എന്റെ മുമ്പിൽ ഈ ഒരു മാസം കൊണ്ടൊക്കെ ഒരു കല്യാണം നടക്കുമോ ചിറക്കം വന്നിട്ടില്ല കണ്ടിട്ടില്ല ഏതാ ചെറക്കന്ന് അറിയത്തില്ല ഒരു മാസം കൊണ്ട് കല്യാണം നടക്കുമോ അതും ഞാൻ പറഞ്ഞു നിങ്ങളോട് മോദി അഞ്ഞൂറിന്റെ ആയിരത്തിന്റെയും നോട്ട് റദ്ദാക്കിയ സമയം എനിക്ക് രണ്ടു മാസത്തെ സാലറി കിട്ടാതിരിക്കുന്ന സമയം വാടക പെൻഡിങ് അനീത്തിമാരുടെ ഫീസ് വീട്ടിൽ ഒരു സാധനവും മേടിച്ചിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാ ദൈവാത്മാവ് തൂത് പറയുന്നത് മോളെ നിന്റെ വിവാഹം ഡിസംബർ മുപ്പത്തൊന്നിന് ഇപ്പറം നടക്കും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവചനമായിരുന്നു എന്നാൽ ദൈവമക്കളെ അന്ന് തൊട്ട് ഞാൻ ആ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു കർത്താവേ അങ്ങാണ് പറഞ്ഞതെങ്കിൽ അങ്ങക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്നോട് പറഞ്ഞ വാത്തത്തെ വചനം ഇതായിരുന്നു ഞാൻ കിഴക്ക് നിന്നൊരു റാഞ്ചൻ പക്ഷിയെ ദൂരദേശത്ത് നിന്ന് എന്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു ഞാൻ അപ്പൊ ഈ വചനം വെച്ച് പറഞ്ഞത് കർത്താവെ അങ്ങ് പറഞ്ഞ് വിളിക്കുന്നു അങ്ങ് വിളിക്കുക എനിക്കുള്ള ആളെ അങ്ങ് വിളിക്കുക കർത്താവേ ഇവിടെ കൊണ്ടുപോകാ കർത്താവേ എന്റെ മുമ്പിൽ കർത്താവേ എന്റെ പ്രാർത്ഥനാ രീതി ഇങ്ങനെയായിരുന്നു അപ്പ അങ്ങ് വിളിച്ചാലേ പുള്ളി എഴുന്നേക്കത്തുള്ളൂ ആൾക്കാര് വിളിച്ചാൽ എഴുന്നേക്കത്തില്ല അപ്പാ അങ്ങ് വിളിക്കണം അങ്ങ് തട്ടി ഉണർത്ത് വരാൻ പറ ആരാന്ന് എനിക്കറിയത്തില്ല എന്നെ ആരുടെ വാര്യലീന്നാണോ എടുത്തെ ആ വ്യക്തി എന്റെ മുമ്പിൽ നിർത്തു കർത്താവെ ഒരു മാസത്തോളം ഉപവസിച്ചു പ്രാർത്ഥിച്ചു ദൈവമക്കളെ എന്നോട് പറഞ്ഞ സമയം അറുപത് ദിവസം അല്ലെ നവംബർ ആദ്യ ആഴ്ച ഞാൻ വചനം കേൾക്കുമ്പോൾ പാക്തത്വം കേൾക്കുമ്പോൾ ഇനി എന്റെ മുമ്പിൽ കേവലം അമ്പത്തഞ്ചോ അമ്പത്താറോ ദിവസമേ ഉള്ളൂ അമ്പത്താറ് ദിവസം കൊണ്ട് ഒരു വിവാഹം നടക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോ കർത്താവ് പറയാ നടത്തി കാണിക്കാം എന്നെ വന്ന് ഞങ്ങളെ ഞങ്ങള് നവംബർ പത്തൊമ്പതാം തീയതി പെണ്ണ് കണ്ടു നവംബർ ഇരുപത്തിരണ്ടാം തീയതി വിവാഹം ഉറപ്പിച്ചു നവംബർ മുപ്പതാം തീയതി എൻഗേജ്മെന്റ് ഡിസംബർ ഒന്നാം തീയതി കല്യാണം കലി ഒരു സാമ്പത്തികം കയ്യിലില്ല ഞാൻ നിങ്ങളോട് ആ ടെസ്റ്റ് മണി പറഞ്ഞത് കൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല സാലറി സാലറി കിട്ടിയിട്ടില്ല വീടിന്റെ വാടക കൊടുത്തിട്ടില്ല ഹാലോഹിയ അനീത്യമാരുടെ ഫീസ് അടച്ചിട്ടില്ല വീട്ടിൽ സാധനം പോലും ഇല്ലാത്ത സാഹചര്യത്തിലാ എന്റെ ജീവിതത്തിൽ എന്റെ വിവാഹം നടന്നത് ആ വിവാഹം നടന്ന സമയങ്ങളിൽ ഞാൻ തിരിഞ്ഞ് പലപ്പോഴും എന്റെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണുമ്പോർക്കും കർത്താവ് ഒരിക്കൽ പോലും ഞാൻ ചിന്തിച്ചില്ല എനിക്ക് ഇത്രയും മനോഹരമായ ഒരു വിവാഹം നടക്കുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചില്ല ഒന്നും ഇല്ലായ്മയിൽ എന്റെ വിവാഹം നടക്കുമെന്ന് കർത്താവ് പറയുക വെല്ലോ ഉണ്ടായിട്ടാ നിന്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ എനിക്ക് മഹത്വം ലഭിക്കത്തില്ല അക്സാ അതുകൊണ്ടാണ് നിന്റെ ജീവിതത്തിൽ ഞാൻ എല്ലാത്തിനും നിർത്തിവെച്ചത് സാലറി നിർത്തിയത് മോദിയെ കൊണ്ട് അഞ്ഞൂറിന്റെ ആയിരത്തിന്റെ നോട്ട് നിന്റെ ജീവിതത്തിൽ വാത്തത്വം ഞാൻ വാത്തത്വം കേൾക്കുകയും പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ വരുന്ന വാർത്തയായത് ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ട് റദ്ദാക്കിയെന്ന് ഞാൻ അപ്പ തന്നെ മനസ്സിലാക്കി കർത്താവിന്റെ പ്രവൃത്തി ചെയ്യാൻ കർത്താവ് മുമ്പും പിൻപും അങ്ങ് അടയ്ക്കും കർത്താവ് ചിലത് അടച്ചാൽ ഓർത്തോണം മുകളിൽ നിന്നേ വഴിയുള്ളൂ ഈ ശമരിയ പട്ടണത്തിന്റെ മുൻപും പിൻപും ും വശങ്ങളും അടച്ചത് എന്തിനാന്നറിയോ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ചില വിടുതലുകൾ അറിയിക്കേണ്ടതിന് ദൈവം മുൻപും പിൻപും എല്ലാം അടച്ചു ചുറ്റും അടച്ചു കർത്താവ് പറയുകയാ ആകാശത്തിന്റെ കിളിവാതിൽ മാത്രമേ നീ നിനക്ക് നോക്കാനുള്ളൂ നീ മുകളിലേക്ക് നോക്ക് നിനക്കുള്ള പ്രൊവിഷൻസ് ഞാൻ അവിടെ നിന്നാണ് തരുന്നത് ഹാൽ ലൂഹിയ വചനം കേൾക്കുന്ന സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാളെയെ കുറിച്ച് പ്രതീക്ഷയില്ലാത്ത ചിലരോട് പറയുക മുൻപും പിൻപും അടഞ്ഞാണോ ഇരിക്കുന്നത് തലമുറയുടെ മുമ്പിൽ പിൻപും മുമ്പും എല്ലാം കർത്താവ് അടച്ചോ കർത്താവ് പറയുക മുകളിൽ മാത്രമേ ശരണമുള്ളൂ ഹലല്ലു ഞാൻ എവിടെ എന്റെ കണ്ണുകളെ ഉയർത്തും എനിക്ക് സഹായം വരുന്നത് ആകാശത്തെയും ഭൂമിയേം ഉണ്ടാക്കി ഹോവെങ്കിൽ നിന്ന് വരുന്നു ഹാലല്ലു ഇന്ന് പകൽക്കാലം ഈ ഭജനം ഏറ്റെടുത്തോ ദൈവമക്കളെ നിങ്ങൾ ഏറ്റെടുത്ത ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു നാളെ ഈ നേരത്ത് നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തിയെ നിങ്ങൾ കാണും എങ്ങനെയാ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചെന്നും കൂടെ ഞാൻ വായിച്ച് ഇവിടെ നിർത്തുകയാ അതിന്റെ ഏഴാം അധ്യായം നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഞാൻ പറഞ്ഞു പോകാം നാല് കുഷ്ഠരോഗികൾ ഓർക്കണേ നമ്മൾ പ്രതീക്ഷ വെക്കാത്ത ചിലർ കുഷ്ഠരോഗികൾ എന്ന് പറയുമ്പോ നിങ്ങൾക്കറിയാം ഒരു പാളയത്തിന് പുറത്താം ഒരിക്കലും തന്റെ ജനത്തിന് അവരെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല ഇവിടെ ശമരിയ പട്ടണത്തിന്റെ വിടുതൽ വിളിച്ചു പറഞ്ഞത് എലീഷ ആ മറുപടി കൊണ്ടുവന്നത് നാല് കുഷ്ഠരോഗികളാണ് ദൈവമക്കളെ നമ്മക്ക് പ്രതീക്ഷയുള്ളിടത്തും നല്ല വിടുതൽ വരുന്നത് ദൈവത്തിന് എത്ര നിസ്സാരമെന്ന് നമ്മൾ കാണുന്നതിനെ എടുത്ത് ഉപയോഗിക്കാൻ കഴിയും ഇവിടെ നാല് കുഷ്ഠരോഗികൾ അവരെ ഒരു തീരുമാനമെടുക്കുക എന്തായാലും നമ്മൾ പട്ടിണി കിടന്നു മരിക്കും ഇവിടെ കിടന്ന് മരിക്കും ഒരു കാര്യം ചെയ്യാം അപ്പറേ നമ്മളെ ഈ വളഞ്ഞിരിക്കുന്ന ആരാം സൈന്യത്തിന്റെ അടുക്ക പോയി വെല്ലം കഴിച്ചിട്ട് മരിക്കുക എന്തായാലും മരണം ഉറപ്പും ഒരു കാര്യം ചെയ്യാം അങ്ങോട്ട് പോയേക്കാം അവിടെ പോയി എന്ത് ചെയ്തേക്കാം വെട്ടുകൊണ്ടാണെങ്കിൽ വെട്ടുകൊണ്ട് പക്ഷെ വെള്ളം കഴിച്ചിട്ട് മരിക്കാം എന്നുള്ള തീരുമാനത്തിൽ ഇവർ ഇറങ്ങുകയാണ് എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചത് അവരുടെ ആ ഒരു ദൃഢധൈര്യം നമുക്ക് പോകാം നമുക്ക് എഴുന്നേക്കാം നമുക്ക് പോകാം അങ്ങനെ അവർ തീരുമാനിച്ച് അവര് ആരാം പാളയത്തിലേക്ക് സന്ധ്യാസമയത്ത് സമയത്ത് പുറപ്പെട്ടു ചെന്നു അവിടെ ചെല്ലുമ്പോൾ അവിടെ കർത്താവ് ചെയ്ത പ്രവർത്തി നിങ്ങൾ കണ്ട എന്റെ ആറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കർത്താവ് ആരാമ്യ സൈന്യത്തെ രഥങ്ങളുടെയും കുതിരകളുടെയും മഹാസൈന്യത്തിന്റെ ആരവം കേൾപ്പിച്ചിരുന്നത് കൊണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതാ നമ്മുടെ നേരെ വരേണ്ടതിന് ഇസ്രായേൽ രജാവ് ഹിത്യ രാജാക്കന്മാരെയും ഇസ്ലീം രാജാക്കന്മാരെയും നമുക്ക് വിരോധമായി കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു അതായത് ആരാം സൈന്യം പാളയത്തിൽ കിടന്നുറങ്ങുമ്പോൾ അവര് വലിയൊരു ആരവം കേൾക്കുക കുതിരകളുടെയും രഥങ്ങളുടെയും മഹാസൈന്യത്തിന്റെ ആരവം കേൾക്കുകയാ ഈ ആരവം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ ഈ ആരാം സൈന്യം ചിന്തിക്കുക നമുക്ക് നേരെ ജനം പടവെട്ടി വരുവാ ഒരു കാര്യം ചെയ്തേക്കാം ഇവിടെ നോടി പോയേക്കാം ദൈ മക്കളെ നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്ത് കിടക്കുമ്പോ ഉണ്ടല്ലോ നിങ്ങൾ ഉറങ്ങുകയായിരിക്കാം എന്നാൽ കർത്താവ് തന്റെ മഹാ സൈന്യത്തിന്റെ ശബ്ദത്തെ ചിലരെ കേൾപ്പിക്കും ദൈവമക്കളെ ഞാൻ എനിക്ക് ലോൺ കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു ടെസ്റ്റ് മണി ഉണ്ടല്ലോ രാത്രി ഒന്നും മോളെ ഞാൻ ഉറങ്ങിയിട്ടില്ല ഞാൻ കിടക്കുമ്പോഴൊക്കെ നിന്റെ മുഖം എന്റെ ഫ്രണ്ടിൽ കൂടെ വന്നുകൊണ്ടിരുന്നെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ ദൈവമക്കളെ ചിലരെ നിന്റെ മുഖത്തെ ദൈവാത്മാവ് ഓർപ്പിക്കും ചിലതിനെ ഓടിക്കേണ്ടതാണെങ്കിൽ ഓടിക്കും ചില നിനക്കെതിരെ എഴുന്നേറ്റ് നിൽക്കുന്ന ചില ശത്രുക്കളെ ഹലൂ ഭയപ്പെടുത്തേണ്ടതാണെങ്കിൽ ും സൈന്യത്തിന്റെ ശബ്ദം കേൾപ്പിക്കേണ്ടതാണ് കർത്താവ് കേൾപ്പിക്കും ഇവിടെ സൈന്യം വന്നെന്നല്ല പറയുന്നത് കർത്താവ് ആരാമ്യ സൈന്യത്തെ ആരവം കേൾപ്പിച്ചു എന്ന വെറും കേൾവിയേ ഉള്ളൂ ആ കേൾവി കേട്ടപ്പോ തന്നെ ശത്രു സൈന്യം ശമരിയ പട്ടണത്തിൽ നിന്ന് ഓടി പോവാനിടയായി തീർന്നു നിന്നെ ഇതുവരെ വളച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന ചില ശത്രു സൈന്യത്തിനെ ഓടിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ ഇന്നീ വചനമേറ്റെടുക്കുമ്പോൾ പരിശു കർത്താത്മാവ് പറയുക വർഷങ്ങളായി പിടിച്ചു വെച്ചിരിക്കുന്ന വർഷങ്ങളായി കെട്ടിവെച്ചിരിക്കുന്ന തലമുറയെ കെട്ടിവെച്ചിരിക്കുന്ന സൈന്യത്തെ നോട്ടമിട്ടിരിക്കുന്ന സൈന്യത്തെ കുടുംബത്തെ നോട്ടമിട്ട് ശത്രു സൈന്യത്തെ കർത്താവ് തന്റെ ആരവം കേൾപ്പിച്ച് ചില വെളിപ്പാടുകൾ കൊടുത്ത് അല്ലെങ്കിൽ ചില സ്വപ്നങ്ങൾ കൊടുത്ത് ഹലൂയ നിങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും ഇന്ന് രാത്രി ഒന്നേറ്റെടുക്കാമോ വചനം ഒന്നേറ്റെടുക്കാമോ കർത്താവിന് അസാധ്യമായിട്ട് ഒന്നുമില്ല ഇവിടെ സംഭവിച്ചത് ഈ കുഷ്ഠരോഗികൾ ചെല്ലുമ്പോൾ പാളയം വെക്കണ്ട അവിടെ ആൾക്കാർ ആരുമില്ല ഇവർ കയറി ചെന്ന് പാളയത്തിൻ്റെ അകത്ത് ചെന്നിട്ട് അവർ ഭക്ഷണം കഴിച്ചു അവർ ചെല്ലുമ്പോൾ വെള്ളിയും പൊന്നും വസ്ത്രങ്ങളും ഒക്കെ എടുത്തു എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ച അടുത്ത വാക്യമാണ് പിന്നെ അവർ തമ്മിൽ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല ഇന്ന് സദ് സദ്വർത്തമാന ദിവസമല്ലോ നാമം ഉണ്ടാതിരിക്കുകയും നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും ആകെ വരുവീൻ നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്ക എന്ന് പറഞ്ഞു ഓടി അവർ കൃഷ്ഠരോഗികൾ ഓടി വന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുകയാ പാളയം ശമരിയ പട്ടണത്തെ ഇതുവരെ വളഞ്ഞുകൊണ്ടിരുന്ന ആരാം സൈന്യം ദാണ്ട് ഓടിപ്പോയിരിക്കുന്നു വാ നമുക്ക് പോയി നമുക്ക് എല്ലാം എടുക്ക ഒന്ന് ഓർക്കണേ ഞാൻ എന്തുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നതെന്ന് അറിയാമോ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ചെയ്ത വിടുതലിന്റെ കാരണമാണ് ഈ സദ്വർത്തമാനം നിങ്ങളെ അറിയിക്കുകയോ ഇല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ കുറ്റമാ ഈ സദ്വർത്തമാനം ഞാൻ നിങ്ങളെ അറിയിക്കുന്നത് എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഒരു നാളെ വെളിപ്പെട്ടത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ ചില നാളെ വെളിപ്പെട്ടു നാളെ നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടന്നു ഇന്ന ജീവിതത്തിൽ നടക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വാക്തത്വം നടന്നു അതുകൊണ്ട് ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുകയാ വെറുതെ പറയുന്നതല്ല കർത്താവ് കർത്താവ് പറയുന്ന വാക്തത്തെ കർത്താവ് നിവർത്തിക്കും ഇന്ന് രാവിലെ സമയം പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിങ്ങളോട് പറയുകയാണ് ഏറ്റെടുക്കാമോ എന്റെ ജീവിതത്തിൽ നാളെ വെളിപ്പെടേണ്ട കർത്താവ് നാളെ ഈ നേരത്ത് എന്റെ തലമുറയുടെ വിഷയത്തിൽ ഒരു വിടുതൽ നടക്കട്ടെ കർത്താവ് അങ്ങ് ചെയ്യുവാൻ കഴിയും അങ്ങ് ശത്രു സൈന്യത്തെ ഓടിക്കാൻ കഴിയും അങ്ങക്ക് ചിലതിനോട് ഇടപെടാൻ കഴിയും അങ്ങക്ക് ചിലതിനെ സൃഷ്ടിക്കാൻ കഴിയും അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ ആയിക്കൊള്ളട്ടെ മിനിസ്ട്രി ശുശ്രൂഷാപരമായുള്ള പ്രശ്നമായിക്കോട്ടെ പരിശുദ്ധാത്മാവ് പറയുക ഒരിക്കലും ശുശ്രൂഷയ്ക്ക് എഴുന്നേക്കാൻ കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്ന ചിലരോട് പറയുക നിന്റെ മിനിസ്ട്രിയെ കർത്താവ് ഫ്ലറിഷ് ചെയ്യും നാളെ ഈ നേരത്തെന്ന് പറഞ്ഞാൽ ചില അത്ഭുതങ്ങൾ ചില അടയാളങ്ങൾ ചില സദ്വർത്തമാനങ്ങൾ നിങ്ങളുടെ ചെവിയിൽ പരിശുദ്ധാത്മാവ് കേൾപ്പിക്കും ഏറ്റെടുക്കാം അതൊന്ന് കർത്താവേ ചില സദ്വർത്തമാനങ്ങൾ ഞാൻ കേൾക്കട്ടെ ഈ കുഷ്ഠരോഗികളോടി വന്ന് സദ്വർത്തമാനം പറയുമ്പോൾ അത് അവർ എലിശ എങ്ങനെ പ്രവചിച്ചോ കർത്താവ് എങ്ങനെ എലിശയിൽ കൂടി പ്രവചിച്ചോ കർത്താവിന്റെ അരുളപ്പാട് എങ്ങനെ ഗെളപ്പിച്ചോ അതുപോലെ തന്നെ പിറ്റേ ദിവസം എലിഷ പ്രവചിച്ച ആ സമയത്തു തന്നെ അവിടെ പറഞ്ഞതുപോലെ ഗോതമ്പും യവവും വിൽക്കപ്പെട്ടു എന്നാൽ ആ അകമ്പടി നായകൻ എന്ത് പറ്റിയെന്ന് പിന്നീട് നിങ്ങൾ പോയിരുന്ന് വായിച്ചാൽ മതി സമയമെടുത്ത് നിങ്ങളൊന്ന് വായിക്കുമ്പോൾ മനസ്സിലാകും തിക്കിലും തിരക്കിലും ആൾക്കാരല്ലേ ഇത്രയും ദിവസം പട്ടിണിയല്ലേ എല്ലാവരും വന്ന് യവവും ഗോതമ്പും മേടിക്കാൻ വന്നപ്പോൾ ഈ അകമ്പടി നായകൻ മാത്രം ആ തിക്കിനകത്തും തിരക്കിനകത്തും പെട്ട് മരിച്ചുപോയി നീ കാണും പക്ഷെ നീ എന്ത് ചെയ്തില്ല അനുഭവിക്കത്തിൽ ദൈവമക്കളെ നമുക്ക് ആ കൂട്ടത്തിൽ വേണ്ട നമുക്ക് അനുഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏതെ എന്തുവാ പ്രാപിച്ചെടുക്കുന്നവരെ കൂട്ടത്തിൽ നമുക്കാകാം പ്രാപിച്ചെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അതുകൊണ്ട് നമ്മുടെ തലമുറകളോ നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിങ്ങളോട് വാക്തത്വം പറയുന്ന തലമുറകൾ ആയിക്കോട്ടെ ആൾക്കാരായിക്കോട്ടെ വാസ്റ്റർമാരായിക്കോട്ടെ ആരെങ്കിലും പറഞ്ഞ് വാക്തത്വം പറയുമ്പോണ്ടല്ലോ ഓ എൻ്റെ വാസ്റ്ററെ അതൊന്നും എൻ്റെ ജീവിതത്തിൽ നടക്കത്തില്ലെന്ന് പറയല്ലേ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിച്ചൊരു വചനമുണ്ട് യശയാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ വാ ചിലതിനെ സൃഷ്ടിക്കും നിങ്ങളുടെ വായ്ക്ക് സൃഷ്ടിക്കാൻ കഴിയും നിങ്ങളുടെ വായുടെ ഫലം സൃഷ്ടിക്കപ്പെടും സദൃശ്യവാക്യത്തിൽ ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ നാവിന്റെ തുമ്പത്ത ജീവനും മരണവും ഇരിക്കുന്നത് ദൈവമക്കളെ നിങ്ങൾ വാ തുറന്ന് ചില നന്മകൾ പറയാമോ നന്മകൾ പറയാമോ അതിന് ഏറ്റവും വലിയ ഉത്തമ ഉദാഹരണം കേട്ടോ ഞങ്ങളുടെ മമ്മി ഞങ്ങള് പഠിക്കാനൊക്കെ ചില സമയത്ത് ചില സബ്ജക്ട്സ് ഒക്കെ ബുദ്ധിമുട്ട് വരും മാത്തമാറ്റിക്സ് ഒക്കെ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ മമ്മി എപ്പോഴും എൻ്റെ തലയെ കഴിവ് ഇങ്ങനെ പറയും എന്റെ മോളെ നീ 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 രക്ഷപ്പെടും കൂട്ടാ ഏഹ് എന്റെ കൊച്ചിനെ ദൈവം അനുഗ്രഹിക്കും എന്റെ കൊച്ചു അനുഗ്രഹിക്കപ്പെടും എന്റെ കൊച്ചിന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടും ഇങ്ങനെ എപ്പോഴും അനുഗ്രഹം പറയുമായിരുന്നു എന്റെ കുഞ്ഞിന്റെ ഭാവി ദൈവത്താൻ അനുഗ്രഹിക്കപ്പെടും ഞാൻ പറഞ്ഞു മമ്മി പക്ഷെ തോക്കുവെന്ന് പേടി ഭയങ്കര പാടായിരുന്നു എക്സാം മമ്മി പറഞ്ഞു മോനെ നീ വാ തുറന്നൊന്ന് പറഞ്ഞുകൊണ്ട് നടക്കാമോ ഞാൻ ജയിക്കും എന്റെ കർത്താവ് എനിക്ക് ജയം തരും ഞാൻ പിന്നെ എക്സാം കഴിയുന്ന ദിവസം തൊട്ടിങ്ങനെ പറയും ഞാൻ ജയിക്കും ഇന്ന സബ്ജക്റ്റിൽ എനിക്ക് ഇത്ര മാർക്ക് തരും എന്റെ കർത്താവ് എന്റെ കൂട്ടുകാരികളൊക്കെ വന്ന് പറയും അക്സാ പ്രതീക്ഷയൊന്നും വേണ്ട കേട്ടോ ഭയങ്കര പാടാ എക്സാം ഇറ്റ് ഇസ് സോ ഹാർഡ് നീ പാസ് ആവത്തില്ല മ്മക്ക് ബുദ്ധിമുട്ടാ പക്ഷെ ഞാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മ നഴ്സിങ്ങിന്റെ ഒക്കെ കാലഘട്ടത്തിൽ ഞാൻ ഇന്നും എന്റെ എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ആ സബ്ജക്ട് കയ്യിലെടുത്തിട്ട് പറയും No, I will win. എനിക്ക് നല്ല വിജയം ദൈവം തരും എനിക്ക് നല്ല സ്കോർ കർത്താവ് തരും ഞാൻ ഈ സബ്ജക്റ്റ് ഇനി രണ്ടാമത് എഴുതത്തില്ല എന്റെ കർത്താവ് എനിക്ക് ജയം തന്നിരിക്കാൻ സ്തോത്രം എന്റെ കർത്താവ് എനിക്ക് ജയം തന്നിരിക്കാൻ സ്തോത്രം എന്റെ കർത്താവ് എനിക്ക് ജയം തന്നിരിക്കാൻ സ്തോത്രം എക്സാം പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ എക്സാം ഷീറ്റ വെച്ച് പറയും യേശുവിന്റെ രക്തം കൊണ്ട് ഞാൻ ഇതിനെ മുദ്രയിടുന്നു ഇതിന്മേൽ ജയത്തിന്റെ മാർക്ക് വരുന്നതിനായി സ്തോത്രം 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 ജയത്തിന്റെ മാർക്ക് വരുന്നതിനായി സ്തോത്രം എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളോട് വരി ശുദ്ധാത്മാവിൽ ഇങ്ങനെ ഞാൻ ദൂത് പറയുക നിങ്ങളൊന്ന് പോസിറ്റീവായിട്ട് പറയാമോ നിങ്ങളുടെ നെഗറ്റീവ് സാഹചര്യത്തെ നോക്കി അയ്യോ നശിച്ചു പോകും തീർന്നു പോകും എന്ന് പറയാതെ ഉയർത്തി പറയണം കർത്താവിന്റെ മക്കളാണ് ഞാൻ നമുക്ക് വെറും വാക്ക് പറയാൻ പറ്റത്തില്ല കാരണം കർത്താവിന്റെ സീലുള്ള തലമുറയെ നമ്മള് ദൈവമക്കളെ നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മൾ ആരെന്ന് നമ്മളെ കുറിച്ച് ദൈവം പറയുന്ന വാക്കിതാണ് ഞാൻ കർത്താവിന്റെ മകളാണ് കർത്താവിന്റെ മകളാണ് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ എന്റെ ഇവിടെയുള്ള ബൈബിൾ സ്റ്റഡി സ്റ്റുഡൻസിന്റെ ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ ഞാൻ പറയും ഇവിടുത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ മോനോ മോൾക്കോ വെറുതെ പുറത്തിറങ്ങിയിട്ട് തമാശയ്ക്ക് പറയാൻ പറ്റത്തില്ല ആ നാളെ വാകട്ടോ ഞാൻ എല്ലാവർക്കും കൂടെ ഐസ്ക്രീം കൊടുക്കാം ഞാനൊരു കൊച്ചു തമാ ഒരു ഉദാഹരണം പറയും ബൈഡന്റെ മോൻ തമാശ പറഞ്ഞാന്ന് ഓർത്ത് ആരും പോകാതിരിക്കത്തില്ല ബൈഡന്റെ മോൻ പറഞ്ഞത് അതുകൊണ്ട് നാളെ എല്ലാവരും ലൈൻ ആയിട്ട് അവിടെ പോയി നിൽക്കും വൈറ്റ് ഹൗസിന്റെ മുമ്പിൽ എന്തുകൊണ്ടാ അയ്യോ അത് ഞാൻ എന്റെ മോൻ തമാശ പറഞ്ഞാന്ന് പറയുവോ അവര് പറയും ബിക്കോസ് ബൈഡന്റെ മോൻ ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് തമാശയായിട്ട് എടുക്കാൻ പറ്റത്തില്ല ഞങ്ങൾ അത് സീരിയസ് ആയിട്ട് എടുത്തെന്ന് പറയും ഇതുപോലെ നമ്മള് ദൈവത്തിന്റെ മക്കളാ നമുക്ക് തമാശ പോലെ പറയാവോ നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല എന്നാൽ ഒന്ന് പോസിറ്റീവായിട്ട് പറയുമോ എന്റെ ജീവിതത്തിൽ അത്ഭുതം നടക്കും എന്ന് പറഞ്ഞാൽ പിശാജിന് പിന്നെ ആ നിങ്ങളെ പിടിച്ചു വെച്ച് പോരാടിക്കൊണ്ട് നിൽക്കാൻ കഴിയത്തില്ല കാരണം നിങ്ങൾ പ്രൊഫസൈസ് ചെയ്യുക നിങ്ങൾ പ്രവചിക്കുക നിങ്ങളുടെ വിഷയത്തെ നോക്കിക്കൊണ്ട് ഇന്ന് ഈ രാത്രി സമയം കേട്ടുകൊണ്ടിരിക്കുന്ന ദേവമക്കൾ ഈ വചനം ഒന്ന് ഏറ്റെടുത്തിട്ട് പറയാമോ നാളെ ഈ നേരത്ത് എന്റെ വിഷയത്തിന്റെ മേൽ ഒരു വിടുതൽ നടക്കും നാളെ ഈ നേരത്ത് എന്റെ തലമുറയുടെ വിഷയത്തിന് വിടുതൽ നടക്കും നാളെ ഈ നേരത്ത് എന്റെ മിനിസ്ട്രി ലെവലിൽ ഒരു ബ്രേക്ക് നടക്കും നാളെ ഈ നേരത്ത് എന്റെ രോഗ വിഷയത്തിന് ഒരു ബ്രേക്ക് ത്രൂ നടക്കും നാളെ ഈ നേരത്ത് എന്റെ ജീവിതത്തിൽ ഒരു മിറക്കളിനെ എന്റെ കർത്താവ് ചെയ്യും നാളെ ഈ നേരത്ത് എന്റെ തലമുറയുടെ നന്മകളെ കുറിച്ച് ഞാൻ കേൾക്കും അസാധ്യമെന്ന് ലോകം പറഞ്ഞതിനെ തരുന്ന ദൈവം കള്ളൂ ഇതുവരെ നടന്ന രീതിയല്ല ഒരു പുതിയ തലത്തിലേക്ക് ദൈവം എന്നെ കയറ്റും ഇതുവരെയുള്ള അഭിഷേകമല്ല ഒരു പുതിയ തല അഭിഷേകം ഞാൻ പ്രാപിച്ചെടുക്കും ഇതുവരെ ശുശ്രൂഷിച്ചതുപോലെയല്ല ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവ് എന്നെ ഒരുക്കും പ്രതികൂലങ്ങളെ കണ്ട് പ്രതികൂലത്തെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പറയരുത് ഇന്ന് രാവിലെ ഞാൻ ഒരു മെസ്സേജ് കേട്ടു രജി ശാസ്ത്രം കൊട്ട പാസ്റ്റേഡ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് നമ്മൾ ഇപ്പോഴും പ്രതികൂലത്തെക്കുറിച്ചും ശത്രുവിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നു പോരാട്ടത്തെക്കുറിച്ചും നമുക്ക് ഇന്നതൊന്നും നിർത്താം പോരാട്ടത്തെക്കുറിച്ചും പ്രതികൂലത്തെക്കുറിച്ചും പറയാതെ ആ പ്രതികൂലത്തിന്റെ നടുവിൽ ആ പോരാട്ടത്തിന്റെ നടുവിൽ പറഞ്ഞതുപോലെ പറയണം പ്രതികൂലത്തെ ഞാൻ കാണുന്നു എന്നാൽ അതിനപ്പുറം ഞാൻ ഒരു വിടുതൽ കാണുന്നു ഞാൻ അതിനപ്പുറം ഒരു വിടുതൽ കാണുന്നു ഞാൻ അതിനപ്പുറം ഒരു വിടുതൽ കാണുന്നു ഒരു കളിമണ്ണായിരിക്കും ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്നാൽ ആ കളിമണ്ണിനെ നോക്കി പറയണം ഞാൻ വെറും മണ്ണിനെയല്ല കാണുന്നത് അതിന്റെ അപ്പുറം കുശവൻ കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന ഒരു മാനപാത്രത്തെ കാണുന്നു ദൈവമക്കളെ എത്രയോ പേരെണ്ണം ഞാൻ കേട്ടിട്ടുണ്ട് ജസ്റ്റിമണി എന്ന് അറിയാമോ തകർന്നു പോയെന്ന് ലോകം പറഞ്ഞെടുത്ത് പൊക്കി എടുത്തുകൊണ്ട് നിർത്തിയിട്ട് കർത്താവ് പറയുക ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന മനുഷ്യൻ അതിനേറ്റവും വലിയ ഉദാഹരണമല്ലേ ജോസഫ് അതിനേറ്റവും വലിയ ഉദാഹരണമല്ലേ ദാവീദ് അതിനേറ്റവും വലിയ ഉദാഹരണമല്ലേ നമ്മളെ ബൈബിളിൽ കാണുന്ന ഓരോ വ്യക്തികളും ഗീതയോൺ ഷിംഷോൻ ഏറ്റവും വലിയ ആൾക്കാർ വേണ്ട രൂത്ത് ഹലൂയ്യ ദൈവദാസിമാരെ ഒന്ന് ഓർത്ത് നോക്കിയേ രൂത്തിനെ ഒന്ന് ഓർത്ത് നോക്കിക്കെ തകർന്നു പോയെന്ന് പറഞ്ഞെടുത്ത് ജീവിതം അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത് എന്റെ ഭർത്താവ് മരിച്ചു എനിക്കിനി ആരുമില്ലെന്ന് പറഞ്ഞെടുത്ത് ദൈവം പറയുവ നോ മോളെ നീ കണ്ട ഡസ്റ്റിനി അല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്റെ വല്യമ്മയാകാനുള്ള മഹത്വത്തിലേക്ക് ഞാൻ നിന്റെ കൈ പിടിച്ച് ഉയർത്തുകയ ഹലോ യേശു ക്രിസ്തുവിന്റെ വംശാവലിയിൽ പോലും പേരെടുക്കത്തക്കരീതിയിൽ ഒരു മോവാബിയ സ്ത്രീ ഉയർത്തിയതുപോലെ ദൈവജനമേ നിങ്ങളോട് ഇന്ന് രാത്രികാലം കാലം ദൈവാ ൂത് പറയുക നിങ്ങളുടെ ഇപ്പോൾ ഉള്ള സാഹചര്യത്തെ കണ്ട് നിങ്ങളുടെ കഥ നിർത്തല്ലേ അതിന്റെ അപ്പുറം ദൈവം ഒരു ഒരു ഡസ്റ്റിനി വെച്ചിട്ടുണ്ട് ആ ഡസ്റ്റിനി പ്രാപിച്ചെടുക്കുവാൻ നിങ്ങളെ തന്നെ ഒരുക്കുക വാക്തത്വങ്ങളെ മുറുക പിടിക്കുക എന്നും വാക്തത്വങ്ങൾ ഉറക്ക പറയണം എൻറെ ജീവിതത്തിൽ ഇത് നടക്കും എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കും മക്കളുടെ തലമുറയുടെ നന്മകളെ ഞാൻ കാണും കൊച്ചുമക്കളുടെ നന്മ ഞാൻ കാണും എൻ്റെ മക്കൾ പാസ്സാകും എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും എൻ്റെ ശുശ്രൂഷാ തലങ്ങൾ മാറുമെന്ന് എന്നും രാവിലെ നിങ്ങളെ തന്നെ നോക്കി നിങ്ങളൊന്ന് പ്രവചിക്കാമോ പ്രവചിച്ചത് പോലെ ഈ അസ്ഥികളെ നോക്കി നിങ്ങൾക്കൊന്ന് പ്രവചിക്കാമോ അസാധ്യതകളെ നോക്കി നിങ്ങളൊന്ന് പ്രവചിക്കാമോ ഏലിഷ പറഞ്ഞതുപോലെ നാളെ ഈ നേരത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ ചില വിടുതലുകൾ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ പ്രാർത്ഥിക്കുകയാ നമുക്ക് എല്ലാവർക്കും ഒന്ന് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം ഞാൻ അല്പസമയം അല്പസമയം വിശ്വാസത്തോടുകൂടെ ഇന്ന് കേട്ട വചന ത്രുമ്പി നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാമോ കർത്താവ് ഞാൻ ഒന്നുമില്ല നിങ്ങൾ അസാധ്യതകളെ നോക്കരുത് മനുഷ്യർ പറഞ്ഞ നെഗറ്റീവായ വാക്കുകളെ നിങ്ങൾ നോക്കരുത് ചിലപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളുടെ തലമുറകളെ നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങളുടെ സ്വന്തം സഹോദരങ്ങൾ നിങ്ങളെ നോക്കി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവാം നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ക്ലേശത്തെ നോക്കി നിങ്ങളുടെ നമ്മൾ പറഞ്ഞ ഏലി ഏലി പോലും ഹന്നായോട് നെഗറ്റീവ് ആയത് പറഞ്ഞു എന്നാൽ ഹന്ന അത് കേൾക്കാനല്ല അല്ല തയ്യാറായത് ഹന്ന ദൈവശബ്ദത്തിന് വേണ്ടി കാത്തിരുന്നത് പോലെ ചിലപ്പോൾ പാസ്ട്രോസിന്നായിരിക്കാം ചിലപ്പോൾ വിശ്വാസികളിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചവരിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ കേൾക്കുന്നത് എന്നാൽ നെഗറ്റീവ് കേട്ടിട്ട് നിർത്തി പോകാനല്ല അവിടെ നിന്ന് കർത്താവ് തുടങ്ങാൻ പോകുക നിങ്ങളെ എവിടെയാണ് ശത്രു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് കർത്താവ് പറയുക ഓക്കെ ലൈഫ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ചാപ്റ്റർ ഇന്ന് തുറക്കാൻ പോകുക അത് ഏറ്റെടുത്തോ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാ എന്നോട് സംസാരിക്കുന്നു ചിലരുടെ ജീവിതങ്ങളിൽ ഒരു ന്യൂ ചാപ്റ്ററിന് തുടക്കം കർത്താവ് ഇടുക ഇന്ന് രാത്രി നിങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് ചില സൈന്യത്തിന്റെ ആരവത്തെ നിങ്ങളുടെ ശത്രുക്കളുടെ മുമ്പിൽ കേൾപ്പിക്കും ആ ആരവത്തിന്റെ മുൻപിൽ ശത്രുക്കൾ ഓടിപ്പോകും ദൈവാത്മാവ് ചിലരോട് പറയുക നിന്റെ ജോലി സ്ഥാനത്ത് നിങ്ങളെ ഞരക്കൊണ്ടിരിക്കുന്ന ഹല ലൂഹിയ ചില ശബ്ദത്തെ കർത്താവ് മൗനമാക്കാൻ പോകുകയാ ജോലി സ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ജോലിസ്ഥാനങ്ങളിൽ നിങ്ങളുടെ തലമുറകളെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കോമ്പറ്റീഷൻ പോലെ എന്ത് ചെയ്താലും കുറ്റം പറയുന്ന ചില ശത്രുക്കളുടെ വായെ കർത്താവ് ഇന്ന് രാത്രി അടയ്ക്കാൻ പോകുക നാളെ ഈ നേരത്ത് ചില വ്യത്യാസങ്ങൾ തലമുറയുടെ മേഖലയിൽ കുടുംബ ജീവിതത്തിൽ ഹലലൂയ വ്യക്തിപരമായ ജീവിതത്തിൽ ആരോഗ്യ വിഷയത്തിൽ പരിശുദ്ധാത്മ വീണ്ടും വീണ്ടും പറയുക ഒരു വലിയ ബ്രേക്ക് ത്രൂ ആ വാക്ക് ഞാൻ വീണ്ടും പറയുക ഒരു വലിയ ബ്രേക്ക് ത്രൂ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവത് ഒരു വലിയ ബ്രേക്ക് ത്രൂ ഹലല്ലു ഇന്ന് ജീവിതത്തിൽ നടക്കാൻ പോകുകയ ഒരു പുതിയ അഭിഷേകത്തിന്റെ തലം ഒരു പുതിയ റലം ഹോളി സ്പിരിറ്റിന്റെ ഒരു പുതിയ റലത്തിലേക്ക് ദൈവാത്മാവ് ചിലതിനെ കൈപിടിച്ച് ഉയർത്തുക ചിലരെ നോക്കി പ്രവചിക്കേണ്ടതിന് ചിലരെ ആശ്വസിപ്പിക്കേണ്ടതിന് ചിലരെ കൈപിടിച്ചുയർത്തേണ്ടതിന് പരിശുദ്ധാത്മാവ് ഒരു വലിയ നിയോഗത്തെ നിങ്ങളുടെ മേലിടുക ഇന്ന് രാത്രി ഹാളു ഇതുവരെ പറഞ്ഞ നെഗറ്റീവ്സിനെ മാറ്റിയിട്ട് പറയണം നോ നാളെ ഈ നേരത്ത് ഞാൻ ആ ജീവിതത്തിൽ അത്ഭുതത്തെ കാണും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈമേശ്വർഗി പിതാവേ ഇന്ന് നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഇന്ന് കേട്ട വചനത്തിനും അടിയനെ ഏൽപ്പിക്കുന്നു കഥാവെ കേട്ട ജനത്തെ ഏൽപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അസാധ്യതകളെ കണ്ട് ഞങ്ങളുടെ മുമ്പിൽ ശത്രു ഒരുക്കി വെച്ചിരിക്കുന്ന കെണികളെ കണ്ട് മനസ്സ് നീറുവാനല്ല തളർന്നു പോകുവാനല്ലപ്പാ അങ്ങ് പറഞ്ഞ വക്തത്തെ ഞങ്ങൾ മൃത പിടിക്കുന്നു അപ്പാ നാളെ ഈ നേരത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടക്കട്ടെ നാളെ ഈ നേരത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കട്ടെ നാളെ ഈ നേരത്ത് ഒരു പുതിയ തലത്തിലേക്ക് ദൈവമേ ഞങ്ങളെ കയറ്റുന്നതിനായി സ്തോത്രം നാളത്തെ മീറ്റിങ് ഇതുവരെ നടന്ന ഒരു മീറ്റിംഗ് ആയിട്ട് അല്ല കർത്താവ് ഒരു പുതിയ തല മിനിസ്ട്രിയിലേക്ക് ഈ കോമ്പസ് മിനിസ്ട്രി അങ്ങ് കയറ്റുന്നതിനായി സ്തോത്രം ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ അല്ലെ ലൈവിൽ നടക്കട്ടെ കർത്താവ് അല്ലെങ്കിൽ മിനിസ്ട്രി കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ ചില ഹീലിംഗ്സിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുക ഈ സമയം അല്ലല്ലി ചില രോഗികളായി നിരാശയോടെ വർഷങ്ങളായി അല്ലെങ്കിൽ ഭാരപ്പെടുന്ന ഡോക്ടേഴ്സ് കൈ ചില വിഷയങ്ങളുടെ മേൽ കർത്താവ് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ കോവിഡ് ഇങ്ങനെ പറയുന്നു നാളെ ഈ നേരത്ത് നിന്റെ ജീവിതത്തിൽ ഒരു മിറക്കൾ നടക്കട്ടെ അത് അങ്ങനെ സംഭവിക്കട്ടെ കർത്താവ് ഇതുവരെ പറഞ്ഞതുപോലെ അല്ല അല്ലെങ്കിൽ ശത്രുവിന്റെ രേഖയെ തിരുത്തി പരിശുദ്ധാത്മാവിന്റെ രേഖ ഞങ്ങൾ എഴുതുകയാ ഞങ്ങൾ എഴുന്നേൽക്കും ഞങ്ങൾ എഴുന്നേറ്റ് പണിയും ഞങ്ങൾ അങ്ങേടെ വേല ചെയ്യും ദേശത്തിന്റെ നിയമങ്ങളെ മാറ്റി രാജ്യത്തിന്റെ അവസ്ഥകളെ മാറ്റി ചില ഈ ജനത്തിന്റെ മേൽ ഞാൻ അയച്ചു പ്രാർത്ഥിക്കുകയാ ആത്മാവിന്റെ ശക്തി പ്രാപിക്കട്ടെ കർത്താവ് ഒരു വലിയ വിടുന്ന ശുശ്രൂഷ വെളിപ്പെടേണ്ട കർത്താവ് ചിലരുടെ ജീവിതത്തിൽ അത് തെളിവോടെ വെളിപ്പെടുന്നതിനായി സ്ത്രോത്രം ഞാനത് വിശ്വസിക്കുന്ന പാ ഞാനത് വിശ്വസിക്കുന്ന പല ലൂഹയാ അങ്ങയുടെ അത്ഭുതത്തെ ഞങ്ങൾ കാണുന്നതിനായി സ്തോത്രം സകല മാനോമഹത്വ അങ്ങക്ക് ഈ മിനിസ്റ്റി അടിയൻ അനുഗ്രഹിച്ച് ഇതിന് നേതൃത്വം കൊടുക്കുന്നവരനുഗ്രഹിക്കുന്ന പാ പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്ത് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത എല്ലാവരെയും ദേവദാസനെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ അങ്ങയുടെ നാമമഹത്വപ്പെടട്ടെ സകല മാനോമഹത്വം അങ്ങക്ക് അടിയൻ ഒന്നുമില്ല ഏതുമില്ലെന്ന് സമ്മതിക്കുന്ന പാ അങ്ങയുടെ കൃപയൊന്നു മാത്രം എല്ലാം മാനോമഹത്വ അങ്ങക്ക് ഒരുക്കി കൂടി തരുന്നു യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ ആമേ ആമേൻ ആമേൻ എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയ ദേവദാസനോടും എല്ലാവരോടുള്ള നന്ദി അറിയിച്ചു ഞാൻ നിർത്തുന്നു നന്ദി